ബ്രേക്കിംഗ് ന്യൂസ്. ലോകം വീണ്ടും ആഗോള സാമ്പത്തിക മാന്ദ്യത്തിലേക്ക്. ഈ ഒരു അവസ്ഥയിലേക്ക് ലോകത്തെ എത്തിച്ച ആറ് കാരണങ്ങൾ പെട്ടെന്ന് നോക്കാം. ഒന്ന്, നിയന്ത്രണമില്ലാതെ ഉയർന്ന പണപ്പെരുപ്പം. രണ്ട്, കുതിച്ചു കയറുന്ന പലിശ നിരക്ക്. മൂന്ന്, കൂപ്പുകുത്തുന്ന ആഗോള ഓഹരി വിപണികൾ. നാല്, യുക്രൈൻ റഷ്യ യു എസ് ചൈന തായ്വാൻ യുദ്ധങ്ങൾ. അഞ്ച്, ശവപ്പെട്ടിയിലെ അവസാനത്തെ ആണിയായി പോയത് ലോക ബാങ്കിംഗ് വമ്പന്മാരായ ക്രെഡിറ്റ് സ്വിസും ഡോയിച്ചെ ബാങ്കും. തകർച്ചയുടെ വക്കിലേക്ക്. 2008 തകർച്ചയിലും ഭീകരമാകുമോ എന്ന ഭയത്തിൽ രാഷ്ട്ര തലവന്മാർ. അവസരങ്ങൾ എന്നേക്കുമായി നഷ്ടപ്പെടുമോ എന്ന വേദനയിൽ തൊഴിൽ രഹിതർ. സ്വപ്നം കണ്ട ജീവിതം തകർന്നടിയുമോ എന്ന ആശങ്കയിൽ പ്രവാസികൾ. അനിശ്ചിതാവസ്ഥയിൽ കുടുങ്ങി നിക്ഷേപകർ. ലോകം വീണ്ടും കടുത്ത പ്രതിസന്ധിയിലേക്കോ? അതിപ്പോ പ്രതിസന്ധിയിലേക്കോ എന്നൊക്കെ ചോദിച്ചാല് അതൊന്നും നമുക്ക് പ്രവചിക്കാൻ പറ്റുന്ന കാര്യമല്ല. പക്ഷെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താന്ന് വെച്ചാല്, ഈ സാമ്പത്തിക മാന്ദ്യം എന്ന് പറയുന്ന സംഭവം എന്താണെന്ന് ആക്ച്വലി വളരെ സിമ്പിളായി മനസ്സിലാക്കലാണ്. അതിനുവേണ്ടി പ്രിപ്പയർഡ് ആവുകയാണ് അല്ലെ? ശരിക്കും ഞാനൊന്ന് ചോദിക്കട്ടെ, ഇന്നത്തെ കാലത്ത് നമ്മൾ ചുറ്റും നോക്കുകയാണെങ്കിൽ എല്ലാ ന്യൂസ് ചാനലും മീഡിയയും ഒക്കെ ഭീകരമായി ഹൈപ്പ് ചെയ്ത് ഓവർ ഗ്ലോറിഫൈ ചെയ്ത് വെച്ചിരിക്കുകയാണ് എക്കണോമിക് റിസഷൻ, സാമ്പത്തിക മാന്ദ്യം ഒക്കെ എന്തോ വലിയ സംഭവമായിട്ട് പറഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മളൊക്കെ നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ പലതവണ കേൾക്കുന്നുണ്ട് അല്ലെ, സാമ്പത്തിക മാന്ദ്യം വരുമോ, ഇപ്പൊ വന്നോ, ഇനി വരാൻ സാധ്യതയുണ്ടോ, 2008 പോലെ തകർന്ന് അടിയാൻ പോവുകയാണോ, പ്രശ്നത്തിലേക്കാണോ എന്ന് നമ്മൾ പലപ്പോഴും കേൾക്കുന്നുണ്ട്. പക്ഷെ ഞാനൊന്ന് ചോദിക്കുകയാണ്, നമ്മളിൽ എത്ര പേർക്ക് വ്യക്തമായിട്ട് അറിയാം എന്താണ് ഈ സാമ്പത്തിക മാന്ദ്യം എന്നുള്ളത്? ശരിയല്ലേ, നമ്മൾ കേൾക്കുന്നുണ്ട്, വായിക്കുന്നുണ്ട്, സാമ്പത്തിക മാന്ദ്യം എന്ന വാക്ക് വളരെ പോപ്പുലർ ആണ്. പക്ഷെ ശരിക്കും എന്താണ് മാന്ദ്യം എന്ന് എത്ര പേർക്ക് അറിയാം? അപ്പൊ നമുക്കതൊന്ന് ചെയ്യണ്ടേ? അതാണ് ഇന്നത്തെ വീഡിയോയുടെ അജണ്ട. വളരെ സിമ്പിളായിട്ട് എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിൽ ഈ കോംപ്ലക്സ് ടേംസിനെല്ലാം നമ്മൾ ബ്രേക്ക് ചെയ്യാൻ പോവുകയാണ്. വളരെ ലളിതമായ രീതിയിൽ നമുക്ക് എന്താണ് സാമ്പത്തിക മാന്ദ്യം എന്ന് മനസ്സിലാക്കാം. അത് എന്തുകൊണ്ട് സംഭവിക്കുന്നു എന്ന് മനസ്സിലാക്കാം. ഇൻഫ്ലേഷൻ, ഇൻട്രസ്റ്റ് റേറ്റ് പോലുള്ള ടേംസ് പോലും വളരെ സിമ്പിളായിട്ടുള്ള രീതിയിൽ നമുക്ക് മനസ്സിലാക്കാം. ഇപ്പോൾ എന്തുകൊണ്ടാണ് ഒരു സാമ്പത്തിക മാന്ദ്യം സംഭവിക്കാൻ പോകുന്നത്? ഇപ്പോൾ ലോകത്ത് കുറച്ച് കാര്യങ്ങൾ നടക്കുന്നു എന്ന് പറയുന്നല്ലേ, തുടക്കത്തിൽ സംസാരിച്ചതാണ്. അപ്പോൾ ആ റീസൺസ് എന്താണെന്നും അത് എന്തുകൊണ്ട് സംഭവിക്കുന്നു അത് നമുക്ക് മനസ്സിലാക്കാം. ഇന്ത്യയും നമ്മളും എന്തുകൊണ്ട് കെയർ ചെയ്യണം, നമ്മളും എഫക്റ്റഡ് ആകാൻ സാധ്യതയുണ്ടോ, അത് നമുക്ക് ചർച്ച ചെയ്യാം. ഏറ്റവും അവസാനമായിട്ട്, ഒരു സാമ്പത്തിക മാന്ദ്യം ഇനി സംഭവിക്കാൻ പോവുകയാണ് എങ്കിൽ നമുക്ക് എങ്ങനെ പ്രിപ്പയർഡ് ആകാം എന്നും നമുക്ക് ചർച്ച ചെയ്യാം. അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയുടെ ലക്ഷ്യം. എത്രയും പെട്ടെന്ന് സമയം കളയാതെ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ദ നെയിം ഇസ് ഷാരിഖ് ശംസുദ്ദീൻ, വെൽക്കം ടു അനദർ വീഡിയോ. ഏറ്റവും ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടത് എന്താണ് സാമ്പത്തിക മാന്ദ്യം അല്ലെങ്കിൽ എന്താണ് റിസഷൻ എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ചർച്ച ചെയ്യാനാണെങ്കിൽ രണ്ട് രീതിയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടതുണ്ട്. ഒന്ന്, വളരെ ടെക്നിക്കലായിട്ട് ഇതിൻ്റെ ലിറ്ററൽ ഡെഫിനിഷൻ നമുക്കൊന്ന് കേട്ട് നോക്കാം. പക്ഷേ ടെക്നിക്കലായിട്ടുള്ളത് കേട്ടിട്ടുണ്ട് മാത്രം കാര്യമില്ല, അവിടെയാണ് നമുക്കൊരു കഥ പോലെ നമുക്ക് മനസ്സിലാകുന്ന രീതിയിൽ നമ്മുടെ ജീവിതത്തിൽ റിസഷൻ അല്ലെങ്കിൽ മാന്ദ്യത്തിന് എന്ത് എഫക്റ്റ് ഉണ്ട് എന്ന് കൂടി കേൾക്കാം. ഇത്രയും കേൾക്കുമ്പോൾ തീർച്ചയായിട്ടും എന്താണ് സാമ്പത്തിക മാന്ദ്യം എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഏറ്റവും ആദ്യത്തിലേക്ക് കടക്കുമ്പോൾ തന്നെ മാന്ദ്യം എന്ന വാക്കിന്റെ ലിറ്ററൽ മീനിങ് എന്താണ്? സ്ലോ ഡൗൺ അല്ലേ, പയ്യെ പയ്യെ ആയി, അല്ലെങ്കിൽ എക്കണോമി സ്ലോ ഡൗൺ ആയി എന്നുള്ളത്. അപ്പൊ ഒരു ഫീന വരുന്നില്ലേ ഓൾറെഡി? സാമ്പത്തിക മാന്ദ്യം എന്ന് പറയുന്നത് ഒരു രാജ്യത്തിന്റെ എക്കോണമി മന്ദതയിലേക്ക് പോയി അല്ലെങ്കിൽ സ്ലോ ആയി എന്നുള്ളതാണ്. ഇത്രയും ക്ലിയർ ആണെങ്കിൽ നമുക്ക് കേട്ടു തുടങ്ങാം. ഏറ്റവും ആദ്യം ടെക്നിക്കൽ ഡെഫിനിഷൻ ഓഫ് എ റിസഷൻ എന്ന് പറയുന്നത് ഒരു രാജ്യത്തിന്റെ ജി ഡി പി രണ്ട് ക്വാർട്ടറുകളിൽ അടുപ്പിച്ച് നെഗറ്റീവ് ഗ്രോത്ത് കാണിച്ചാൽ ആ രാജ്യം റിസഷനിലേക്ക് പോയി അല്ലെങ്കിൽ മാന്ദ്യത്തിലേക്ക് പോയി എന്ന് പറയാം. എന്ത് മനസ്സിലായി? അതുകൊണ്ടാണല്ലോ അതിന്റെ ടെക്നിക്കൽ ഡെഫിനിഷൻ എന്ന് പറയുന്നത്. രണ്ട് ക്വാർട്ടറുകളിൽ അടുപ്പിച്ച് നെഗറ്റീവ് ഗ്രോത്തിലേക്ക് ജി ഡി പി പോവുകയാണെങ്കിൽ രാജ്യം റിസഷനിലായി. അപ്പൊ ഇവിടെ മേ ബി ജി ഡി പി എന്താണെന്ന് അറിയാത്തവരുണ്ടാകും. തുടക്ക കാലഘട്ടത്തിൽ ജി ഡി പി എന്താണെന്ന് വളരെ വിശദമായിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അതിന്റെ ലിങ്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ജി ഡി പി എന്താണെന്ന് അവിടെ പോയി വേണമെങ്കിൽ കാണാം. അല്ലെങ്കിലും വളരെ പെട്ടെന്ന് ജി ഡി പി എന്താണെന്ന് പറയുകയാണെങ്കിൽ അതിന്റെ ഫുൾ ഫോം ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്ട് എന്നുള്ളതാണ്. അതിന്റെ സിമ്പിൾ എക്സ്പ്ലനേഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ദ ടോട്ടൽ സം ഓഫ് All goods and services produced by a country in a year. അതായത് ഒരു വർഷം ഒരു രാജ്യം പ്രൊഡ്യൂസ് ചെയ്യുന്ന എല്ലാ ഗുഡ്സിന്റെയും പ്രൊഡക്ട്സിന്റെയും സർവീസസിന്റെയും ഓവറോൾ വാല്യൂവിന്റെ സം ആണ് ജി ഡി പി എന്ന് പറയുന്നത്. വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഒരു രാജ്യം ഒരു വർഷം പ്രൊഡ്യൂസ് ചെയ്യുന്ന ഔട്ട്പുട്ടിന്റെ വാല്യൂ. അപ്പോൾ ഒരു രാജ്യം വളർന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതിന്റെ ജി ഡി പി എന്തായിരിക്കും സംഭവിക്കുക? അത് കൂടിക്കൊണ്ടിരിക്കും അല്ലേ. അതായത് രാജ്യം വളരുമ്പോൾ, രാജ്യം ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുമ്പോൾ ആ രാജ്യം ഒരു വർഷം പ്രൊഡ്യൂസ് ചെയ്യുന്ന ടോട്ടൽ വാല്യൂ കൂടിക്കൊണ്ടിരിക്കില്ലേ. പ്രൊഡക്ട്സ് ആകാം, സർവീസ് ആകാം, ഗുഡ്സ് ആകാം, അത് കൂടിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ജി ഡി പി കൂടിക്കൊണ്ടേയിരിക്കുന്നതിന്റെ അർത്ഥം എന്താണ്? രാജ്യം കൂടുതൽ ഉൽപ്പാദിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്, രാജ്യം കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതൊരു നല്ല കാര്യമാണ് അല്ലേ. തിരിച്ചു വരാം, നമ്മുടെ ലിറ്ററൽ ഡെഫിനിഷൻ എന്തായിരുന്നു?
റിസഷൻ എന്ന് പറയുന്നത് ഒരു രാജ്യത്തിന്റെ ജി ഡി പി രണ്ട് ക്വാർട്ടറുകളിൽ, ക്വാർട്ടർ എന്ന് പറയുന്നത് എന്താ, മൂന്ന് മാസം അല്ലേ, രണ്ട് ക്വാർട്ടറുകളിൽ അതിന്റെ ജി ഡി പി നെഗറ്റീവ് ഗ്രോത്തിലേക്ക് രണ്ട് തവണ പോവുകയാണെങ്കിൽ ടെക്നിക്കലി ആ രാജ്യം റിസഷനിലായി അല്ലെങ്കിൽ മാന്ദ്യത്തിലായി എന്ന് പറയാം. കുറച്ച് മനസ്സിലായി അല്ലേ? അപ്പോൾ ഇത്രയെങ്കിലും ആ ഒരു ടെക്നിക്കൽ ഡെഫിനേഷൻ മനസ്സിലായെങ്കിൽ ഇതിനെ വളരെ സിമ്പിൾ മലയാളത്തിൽ ഇതിനെ നമുക്കൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം. എന്താണ് രണ്ട് ക്വാർട്ടറുകളിൽ ജി ഡി പി നെഗറ്റീവ് ഗ്രോത്ത്? അതിൻ്റെ അർത്ഥം എന്താ? രാജ്യം വളരുന്നില്ല എന്ന് മാത്രമല്ല, രാജ്യത്തിന്റെ പ്രൊഡക്ഷൻ താഴേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതൊരിക്കലും നല്ല കാര്യമല്ല. അപ്പോൾ ഇതിനെയാണ് മന്ദത വന്നു അല്ലെ, സാമ്പത്തികമായുള്ള ആ ഒരു ഗ്രോത്തിൽ മന്ദത വന്നു, മാന്ദ്യത്തിലേക്ക് പോയി എന്ന് പറയാം. അപ്പോൾ നിങ്ങൾക്ക് ചോദിക്കാം, ശരി മാന്ദ്യത്തിലേക്കൊക്കെ പോവാലോ, ഒരു കൺട്രി അല്ലേ, മേ ബി പ്രൊഡക്ഷൻ കുറച്ചൊന്ന് ഇടക്ക് താഴേക്ക് പോയി, അതിലിപ്പോൾ എന്താ വലിയ പ്രശ്നമെന്ന് ചോദിക്കാം. അവിടെയാണ് സാമ്പത്തിക മാന്ദ്യത്തിലേക്ക് പോയാൽ, റിസഷനിലേക്ക് പോയാലുള്ള പ്രശ്നങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആ പ്രശ്നങ്ങൾ മനസ്സിലാക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കും, ശരിയാണ് ഇത് എത്ര രസകരമായ ഒരു കാര്യമല്ല, നമ്മളെല്ലാവരും പേടിക്കേണ്ടതുണ്ട് എന്ന് മനസ്സിലാകും. അപ്പോൾ നമുക്കൊന്ന് ചിന്തിച്ച് നോക്കാം, ഒരു രാജ്യത്തിൻ്റെ ജി ഡി പി രണ്ട് ക്വാർട്ടറുകളിൽ നെഗറ്റീവിലേക്ക് പോയി, അതിൻ്റെ അർത്ഥം പ്രൊഡക്ഷൻ കുറഞ്ഞിട്ടുണ്ട്, രാജ്യം ഡെവലപ്പാകുന്നില്ല, രാജ്യം കുറച്ചൊന്ന് മോശം ഫേസിലാണ് എന്ന് മനസ്സിലാക്കാം. അപ്പോൾ എപ്പോഴാണ് പ്രൊഡക്ഷൻ കുറയുന്നത്? ആ രാജ്യത്തെ കമ്പനികൾ പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല, ആ രാജ്യത്തെ ബിസിനസ്സുകൾ നന്നായി പെർഫോം ചെയ്യുന്നില്ല, അപ്പോഴാണല്ലോ ജി ഡി പി നെഗറ്റീവ് ഗ്രോത്തിലേക്ക് വന്നത്. അപ്പോൾ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്, ആ രാജ്യത്തെ കമ്പനികളും ബിസിനസ്സുകളും ഫാക്ടറികളും ഒന്നും നല്ല രീതിയിൽ വളരുന്നില്ല എങ്കിൽ അതിൻ്റെ അർത്ഥം ബിസിനസ്സുകൾ മോശമാണെന്നല്ലേ. ബിസിനസ്സുകൾ മോശമാണ് എങ്കിൽ ആ ബിസിനസ്സുകൾ അവിടുത്തെ എംപ്ലോയീസിനെ, അവിടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരെ പിരിച്ചുവിടില്ലേ? അങ്ങനെ ആൾക്കാരെ പിരിച്ചുവിടുകയാണെങ്കിൽ ആൾക്കാരുടെ തൊഴിൽ നഷ്ടപ്പെടില്ലേ? ആൾക്കാരുടെ തൊഴിൽ നഷ്ടപ്പെടുകയാണ് എങ്കിൽ അവരുടെ കയ്യിൽ പൈസ ഉണ്ടാകില്ലല്ലോ. ആൾക്കാരുടെ കയ്യിൽ പൈസ ഇല്ല എങ്കിൽ അവർ ചിലവ് ചെയ്യില്ലല്ലോ. അവർ ചിലവ് ചെയ്തില്ലെങ്കിൽ എന്താ, ബിസിനസ്സുകൾക്ക് പൈസ കിട്ടില്ലല്ലോ. ബിസിനസ്സുകൾക്ക് പൈസ കിട്ടാതെ വരുമ്പോൾ എന്ത് സംഭവിക്കും? അവർ പിന്നെയും വളരില്ല. പിന്നെയും വളരാത്തപ്പോൾ എന്ത് സംഭവിക്കും? ജി ഡി പി പിന്നെയും താഴോട്ട് പോകും. പിന്നെയും വളരാതിരിക്കുന്ന കമ്പനികൾ എന്ത് ചെയ്യും? പിന്നെയും ആൾക്കാരെ പിരിച്ചുവിടും. പിന്നെയും ആൾക്കാരെ പിരിച്ചുവിടുമ്പോൾ ഓവറോൾ പോപ്പുലേഷനിലെ ആൾക്കാരുടെ കയ്യിൽ പൈസ ഇല്ലാതാകും. അങ്ങനെ ആൾക്കാരെ ചിലവ് ചെയ്യുന്ന കുറയും. അപ്പോൾ ഇതൊരു സൈക്കിളാണ്, നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന പോലെ ഇതൊരു വളരെ വിഷ്യസ് ആയിട്ടുള്ള സൈക്കിളാണ്. അപ്പോൾ ജി ഡി പി താഴോട്ട് പോകുന്നു എന്നുള്ളത് ഒരു ഇൻഡിക്കേഷൻ മാത്രമാണ്. സാമ്പത്തിക മാന്ദ്യം എന്ന് പറയുന്നത് ഒരു സ്റ്റേറ്റ് ഓഫ് ബീങ്. നമ്മൾ പറയുമ്പോൾ സാമ്പത്തിക മാന്ദ്യം എന്ന് പറയുന്നു, പക്ഷേ അത് പറച്ചിലിൽ മാത്രം ഒതുക്കാതെ ആ രാജ്യത്ത് എന്ത് നടക്കുന്നു, എന്ത് നടന്നത് കൊണ്ടാണ് ജി ഡി പി താഴോട്ട് പോയി എന്നുള്ളതും റിസഷൻ ആയി എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. എന്താണ് നടന്നത്? ഈ ഒരു സൈക്കിൾ നടക്കാൻ തുടങ്ങും. ബിസിനസ്സുകൾ മോശമായിട്ട് പെർഫോം ചെയ്യുന്നു, ആൾക്കാരുടെ കയ്യിൽ പൈസ ഇല്ലാതാകുന്നു, ആൾക്കാരുടെ പൈസ ഇല്ലാതാകുന്നതുകൊണ്ട് അവർ സ്പെൻഡ് ചെയ്യുന്നത് കുറയുന്നു. അങ്ങനെ ബിസിനസ്സുകൾക്ക് പിന്നെയും പൈസ കിട്ടുന്നു കുറയുന്നു, അവർ എക്സ്പാൻഡ് ചെയ്യാതാകുന്നു. അങ്ങനെ ആകെ മൊത്തം ഒരു പ്രശ്നത്തിലേക്ക് എത്തുന്നു. ഈ ഒരു പ്രശ്നത്തിനെയാണ് ശരിക്കും സാമ്പത്തിക മാന്ദ്യം അല്ലെങ്കിൽ റിസഷൻ എന്ന് പറയുന്നത്. ഈ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ജി ഡി പി നെഗറ്റീവ് ഗ്രോത്തിലേക്ക് പോകുന്നു. അങ്ങനെ നെഗറ്റീവ് ഗ്രോത്തിലേക്ക് നോക്കുമ്പോൾ പുറത്തുള്ള എക്കണോമിസ് നോക്കിയിട്ട് പറയും, ആ ഇതാ ഈ രാജ്യം റിസഷനിലായി അല്ലെങ്കിൽ മാന്ദ്യത്തിലായി എന്ന്. അപ്പോൾ എന്തായാലും സാമ്പത്തിക മാന്ദ്യം എന്താണെന്ന് മനസ്സിലായ സ്ഥിതിക്ക് ഇനി നമ്മൾ സാമ്പത്തിക മാന്ദ്യത്തിലേക്ക് പോവുകയാണോ അതോ ഇപ്പോൾ സാമ്പത്തിക മാന്ദ്യത്തിലാണോ എന്ന് പെട്ടെന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്താലോ. അപ്പോൾ മോസ്റ്റ്ലി പറയപ്പെടുന്നത് ലോകത്തെ മുഴുവൻ എക്കോണമിയും കൺട്രോൾ ചെയ്യുന്നത് അമേരിക്കയാണ്, യു എസ് എ ആണ് എന്നുള്ളതാണ്. കാരണം അവിടെ എന്തുണ്ടായാലും അതിൻ്റെ ആ ഒരു റിപ്പിൾ എഫക്റ്റ് ലോകത്ത് മുഴുവൻ സാധാരണ സംഭവിക്കലുണ്ട്. അപ്പോൾ അമേരിക്കയുടെ ജി ഡി പിയുടെ ഗ്രോത്തിൻ്റെ ഡേറ്റ എന്താണെന്ന് ഇപ്പോൾ നമുക്ക് നോക്കാം. അതിലൂടെ അവിടെ റിസഷൻ ഉണ്ടോ എന്താണെന്നുള്ള ഒരു ഉത്തരത്തിലേക്ക് നമുക്ക് എത്താല്ലേ. അപ്പോൾ ശരിക്കും ഡേറ്റയിലേക്ക് നോക്കുകയാണ് എങ്കിൽ കുറച്ചൊന്ന് വിഷമിപ്പിക്കുന്ന, ഞെട്ടിക്കുന്ന കാര്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ യു എസിലെ കഴിഞ്ഞ രണ്ട് ക്വാർട്ടറിലെ ഡേറ്റ് നോക്കുകയാണെങ്കിൽ അതിലെ ആദ്യത്തെ ക്വാർട്ടറിലെ ജി ഡി പിയുടെ ഗ്രോത്ത് -1.6% ആയിരുന്നു. നെഗറ്റീവ് ഗ്രോത്ത് ആണ്, അതായത് ജി ഡി പി താഴോട്ട് പോയി എന്നുള്ളത് കാണാൻ പറ്റുന്നു. രണ്ടാമത്തെ ക്വാർട്ടറിൽ അപ്പോൾ ലോകം മുഴുവൻ ഒറ്റ നോക്കുകയായിരുന്നു, രണ്ടാമത്തെ ക്വാർട്ടറിൽ കൂടി നെഗറ്റീവ് ഗ്രോത്ത് വരികയാണെങ്കിൽ റിസഷൻ, ടെക്നിക്കലി റിസഷൻ എന്ന് പറയാലോ. എന്താണ് ഡേറ്റ് വന്നത്? -0.6%. വീണ്ടും നെഗറ്റീവിലാണ് വന്നത്, വീണ്ടും താഴോട്ട് പോയി എന്ന് കാണാൻ പറ്റുന്നു. അപ്പോൾ ടെക്നിക്കലി പറയുകയാണെങ്കിൽ നമ്മൾ റിസഷനിലാണെന്ന് പറയാം. പക്ഷേ ഇപ്പോൾ ഇതാ യു എസിൽ മാത്രം സംഭവിച്ചിട്ടുള്ളൂ, ഇന്ത്യയിൽ ഇതുവരെ സംഭവിച്ചിട്ടില്ല. ഇന്ത്യയിൽ കഴിഞ്ഞ രണ്ട് ക്വാർട്ടറിലും നല്ല പോസിറ്റീവ് ജി ഡി പി ഗ്രോത്ത് തന്നെ നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ട്. മറ്റ് പല രാജ്യങ്ങളിലേക്ക് നോക്കിയാലും അങ്ങനെ ഒരു പ്രശ്നത്തിലേക്ക് പോയിട്ടില്ല. അപ്പോൾ എന്തുകൊണ്ട് പേടിയെന്ന് ചോദിച്ചാൽ യു എസിൽ സംഭവിച്ചു തുടങ്ങി ബെറ്റർ ആകുന്നുണ്ട് അല്ലേ. -1.6 നിന്ന് -0.6 ബെറ്റർ ആകുന്നത് കാണുന്നുണ്ട്. എന്നാലും അവിടെ സംഭവിച്ചു എന്നുള്ളത് കൊണ്ടും ഇപ്പോൾ ഇതാ അവസാനം, ഇപ്പോൾ ഇതാ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള ക്രെഡിറ്റ് സ്വിസ്, ഡോയ്ച്ചെ ബാങ്ക് റിലേറ്റഡ് പ്രശ്നമൊക്കെ വന്നപ്പോൾ ഇതൊരു വലിയ ആഗോള പ്രശ്നമാകുമോ എന്നൊരു പേടിയിലാണുള്ളത്. എന്തായാലും ആദ്യത്തെ സെഗ്മെന്റിൽ നമ്മൾ ഇത്രയാണ് ഉദ്ദേശിച്ചത്, എന്താണ് സാമ്പത്തിക മാന്ദ്യം എന്നുള്ളത് വിശദമായി വ്യക്തമായി മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. രണ്ടാമത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ സാമ്പത്തിക മാന്ദ്യം എന്ന് പറയുന്ന സംഭവം എങ്ങനെ ഉണ്ടാകുന്നു എന്നുള്ളതാണ്. ഇതിന് പിന്നിലെ കഥ എന്താണ്, ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത്, ശരിക്കും അറിഞ്ഞിരിക്കേണ്ടത് തന്നെയാണ് അല്ലേ. അപ്പോൾ ഇത് എക്സ്പ്ലെയിൻ ചെയ്യാനാണെങ്കിൽ അഗെയിൻ ഞാൻ ഒരു ടെക്നിക്കൽ ലിറ്ററൽ ഡെഫിനിഷനിലേക്ക്
ഇതിലേക്ക് പോകുന്ന പോലുമില്ല. നമുക്ക് ഇപ്പോഴാ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഉണ്ടാകാൻ പോകുന്നു എന്ന് പറയുന്ന ഈ ഒരു സാമ്പത്തിക മാന്ദ്യം എങ്ങനെ ഉണ്ടായി എന്നുള്ള കഥയിലേക്ക് നമുക്ക് പോകാം. ആ കഥ നമുക്ക് കേൾക്കാം. അപ്പൊ കഥ പറയുകയാണെങ്കിൽ 2020 കോവിഡ് ആണ് സമയം. അപ്പൊ കോവിഡ് വന്നപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റ് എല്ലാം മുഴുവനായി ക്രാഷായി, എക്കോണമി എല്ലാം ഹിറ്റായി അല്ലേ. ലോകം മുഴുവൻ എക്കോണമി അടച്ച് പൂട്ടിയിടേണ്ടി വന്നു അല്ലേ. കടകൾ തുറന്നില്ല, ഫാക്ടറി ബിസിനസ്സസ് റണ്ണായില്ല, ആൾക്കാർക്ക് കുറേയധികം ആൾക്കാർക്ക് സാലറി കിട്ടിയില്ല. അപ്പോൾ എക്കോണമി ഒരു മോശം അവസ്ഥയിലേക്ക് പോയി എന്നുള്ളത് ലോകരാജ്യങ്ങൾക്ക് മുഴുവൻ മനസ്സിലായി. അങ്ങനെ ലോകരാജ്യങ്ങൾക്ക് അത് മനസ്സിലായപ്പോൾ അവർക്ക് എന്താ ഫീൽ ചെയ്യുക? കൺട്രീസിന് എന്ത് തോന്നും? ആൾക്കാരെ സഹായിക്കേണ്ടതുണ്ട്, ബിസിനസ്സുകളെ സഹായിക്കേണ്ടതുണ്ട്. ഈ ആൾക്കാരെയും ബിസിനസ്സിനെയും സഹായിച്ച് അവരുടെ കയ്യിലേക്ക് പൈസ എത്തിച്ചു കൊടുത്താൽ മാത്രമാണല്ലോ അവരതൊക്കെ ചെലവാക്കി പിന്നെയും എക്കോണമി വളരുകയുള്ളൂ എന്ന് വളരെ നാച്ചുറലായിട്ട് എല്ലാ രാജ്യങ്ങളും ചിന്തിക്കാമല്ലോ. അങ്ങനെ ചിന്തയുടെ ഭാഗമായിട്ടാണ് ലോക രാജ്യങ്ങളെ തന്നെ ഏറെക്കുറെ എല്ലാ സെൻട്രൽ ബാങ്കുകളും ഇൻട്രസ്റ്റ് റേറ്റ് കുറച്ചത്. ഇവിടെ ഒരു പ്രശ്നമുണ്ട്, ഇൻട്രസ്റ്റ് റേറ്റ് എന്താണെന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് അല്ലേ. കഥ ഒന്ന് സൈഡിൽ വെക്കേണ്ടി വരും, നമുക്ക് ഇൻട്രസ്റ്റ് റേറ്റ് എന്താണെന്ന് മനസ്സിലാക്കാം. ഈ ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് വളരെ സിമ്പിളായിട്ട് പറയുന്നതിനെ ആക്ച്വൽ ടെക്നിക്കൽ ടേം എന്ന് പറയുന്നത് റെപ്പോ റേറ്റ് ആണ്. എന്താണ് റെപ്പോ റേറ്റ്? അതായത് ഏതൊരു രാജ്യം എടുത്ത് നോക്കുകയാണെങ്കിലും അവിടെ ഒരു സെൻട്രൽ ബാങ്കും ഉണ്ടാകും, ആ രാജ്യത്തുള്ള മറ്റ് നോർമൽ ആൾക്കാർക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്ന സാധാരണ ബാങ്കുകളും ഉണ്ടാകും. അപ്പോൾ ഈ സാധാരണ ബാങ്കുകൾക്ക് ആൾക്കാരിലേക്ക് സർക്കുലേറ്റ് ചെയ്യാനായിട്ട് പൈസ എവിടെ നിന്നാണ് കിട്ടുന്നത്? ഈ സെൻട്രൽ ബാങ്ക് അച്ചടിച്ച് കൊടുക്കുന്നതാണ് അല്ലേ. അച്ചടിച്ച് സെൻട്രൽ ബാങ്ക് മറ്റ് ബാങ്കുകൾക്ക് പൈസ കൊടുക്കുമ്പോൾ ഈ ബാങ്കുകൾ തിരിച്ച് സെൻട്രൽ ബാങ്കിന് ഒരു ഇൻട്രസ്റ്റ് റേറ്റ് പേ ചെയ്യേണ്ടതുണ്ട്. ആ ഇൻട്രസ്റ്റ് റേറ്റിനെ വിളിക്കുന്ന പേരാണ് റെപ്പോ റേറ്റ്, അല്ലെങ്കിൽ സിമ്പിളായിട്ട് നമ്മൾ നമ്മുടെ ചർച്ചയിൽ എപ്പോഴും ഇൻട്രസ്റ്റ് റേറ്റ് എന്നാണ് വിളിക്കുക. അപ്പോൾ ഇവിടെ ചിന്തിച്ച് നോക്കുക, ഈ സെൻട്രൽ ബാങ്ക് സാധാരണ ബാങ്കുകളുടെ അടുത്ത് നിന്ന് ഹൈ ഇൻട്രസ്റ്റ് റേറ്റ് ചാർജ് ചെയ്താൽ എന്ത് സംഭവിക്കും? ഈ ബാങ്കുകളും സാധാരണക്കാരിൽ നിന്നും ഹൈ ഇൻട്രസ്റ്റ് റേറ്റ് ചാർജ് ചെയ്യും. അപ്പോൾ സാധാരണക്കാരിൽ നിന്നും ഹൈ ഇൻട്രസ്റ്റ് റേറ്റ് ചാർജ് ചെയ്യുമ്പോൾ സാധാരണക്കാരൻ എന്ത് ചെയ്യും? അധികം ലോൺ എടുക്കാതിരിക്കും. സാധാരണക്കാരനാകാം, ബിസിനസ്സുകളാകാം, ഫാക്ടറികളാകാം, ആ നാട്ടിലെ ഉപഭോക്താക്കൾ കൺസ്യൂമേഴ്സ്, ഇൻഡിവിജ്വൽസ് ആകാം, ബിസിനസ്സുകളാകാം. അപ്പോൾ അവരും ലോൺ എടുക്കാതെയാകും. കാരണം എന്താ? ഇൻട്രസ്റ്റ് റേറ്റ് ഹൈ ആണ്. അപ്പോൾ ലോൺ എടുക്കാതെ ആകുമ്പോൾ എന്താ സംഭവം? ആൾക്കാർ അധികം ഗ്രോത്തിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യില്ല, കമ്പനികൾ ലോൺ എടുത്ത് എക്സ്പാൻഷൻ പ്ലാൻ ചെയ്യില്ല, ആൾക്കാർ ലോൺ എടുത്ത് ചിലവുകൾ നടത്തില്ല അല്ലേ. ലോൺ എടുക്കുന്നത് കുറയും, എക്കണോമിയിലൂടെ ഒഴുകുന്ന പൈസയുടെ എമൗണ്ട് കുറയും. അതേസമയം ഈ സെൻട്രൽ ബാങ്ക് ബാങ്കുകൾക്ക് കൊടുക്കുന്ന ഇൻട്രസ്റ്റ് റേറ്റ് കുറവാണെങ്കിലോ ആൾക്കാർക്ക് കൺസ്യൂമേഴ്സിന് കിട്ടുന്ന ഇൻട്രസ്റ്റ് റേറ്റും കുറവാകും. ബാങ്കുകൾ വളരെ നാച്ചുറലി ഇൻട്രസ്റ്റ് റേറ്റ് കുറക്കും. അപ്പോൾ ചെറിയ ഇൻട്രസ്റ്റ് റേറ്റിൽ ലോണുകൾ കിട്ടുന്നു എന്ന് കാണുമ്പോൾ ബിസിനസ്സുകൾ എക്സ്പാൻഷൻ പ്ലാൻസ് പ്ലാൻ ചെയ്യും, വലിയ വലിയ ഗ്രോത്തിലേക്ക് അവർ കടക്കും. ആൾക്കാർ, സാധാരണക്കാർ മേ ബി ലോൺ എടുത്ത് വീട് പണിയാൻ തുടങ്ങും, കാറ് വാങ്ങും, അങ്ങനെ എക്കണോമിയിലൂടെ പൈസ ഒഴുകാൻ തുടങ്ങും. നമുക്ക് ഇത്രയും മനസ്സിലായെങ്കിൽ കഥയിലേക്ക് തിരിച്ചു വരാം. കഥ എന്തായിരുന്നു? കോവിഡിന്റെ പ്രശ്നം വന്നപ്പോൾ നാട്ടിൽ ആൾക്കാരുടെ കയ്യിൽ പൈസ ഇല്ല എന്ന് കണ്ടപ്പോൾ ലോകത്തെമ്പാടുമുള്ള രാജ്യങ്ങളുടെ സെൻട്രൽ ബാങ്ക് തീരുമാനിച്ചു നമുക്ക് ഇൻട്രസ്റ്റ് റേറ്റ് കുറക്കാം. എന്തുകൊണ്ട് അങ്ങനെ ചിന്തിച്ചു? നമ്മൾ അങ്ങനെ ഇൻട്രസ്റ്റ് റേറ്റ് കുറക്കുകയാണെങ്കിൽ ബാങ്കുകൾ കൺസ്യൂമേഴ്സിനുള്ള ഇൻട്രസ്റ്റ് റേറ്റ് കുറക്കുകയും ആൾക്കാർ ലോൺ എടുത്തിട്ട് ചിലവാക്കാൻ തുടങ്ങുകയും ചെയ്യും. അങ്ങനെ ചിലവാക്കുമ്പോൾ ബിസിനസ്സുകൾ ത്രൈവ് ചെയ്യാൻ തുടങ്ങും, ആൾക്കാർ ചിലവാക്കി എക്കണോമിയിലൂടെ പൈസ ഒഴുകാൻ തുടങ്ങും. അതാണല്ലോ രാജ്യങ്ങൾക്ക് വേണ്ടത്, റൈറ്റ്? കഥയിൽ നിങ്ങളോട് എന്നോടൊപ്പം ഉണ്ട് എന്ന് വിശ്വസിക്കുന്നു. അപ്പം അങ്ങനെ കോവിഡ് സംഭവിച്ചു, ആൾക്കാരുടെ കയ്യിൽ പൈസ ഇല്ലാതായി. ആൾക്കാരുടെ കയ്യിൽ പൈസ എത്തിക്കാനായിട്ട്, ബിസിനസ്സുകളുടെ കയ്യിലും ആൾക്കാരുടെ കയ്യിലും പൈസ എത്തിക്കാനായിട്ട് സെൻട്രൽ ബാങ്കുകൾ ഇൻട്രസ്റ്റ് റേറ്റ് കുറച്ചു. അപ്പോൾ എന്ത് സംഭവിച്ചു? 2021-22 കാലഘട്ടത്തിൽ എന്താണ് നമ്മൾ കണ്ടത്? എല്ലായിടത്തും ഒരു ഫ്ലറിഷിംഗ് മോഡിലേക്ക് എല്ലാവരും പോകുന്നത് കാണാൻ പറ്റി അല്ലേ. എല്ലാ എക്കണോമികളും ഏറെക്കുറെ നന്നായി പെർഫോം ചെയ്യാൻ പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്തു. സ്റ്റോക്ക് മാർക്കറ്റുകളെല്ലാം കുതിച്ചു ഉയരാൻ തുടങ്ങി. ആ ഒരു പേടിയിലുണ്ടായിരുന്നു, ഇനി എന്ത് സംഭവിക്കുമെന്ന് പേടിയിലുണ്ടായിരുന്ന ബിസിനസ്സുകളും ആൾക്കാരും വലിയ പ്രശ്നമില്ലാതെ പുറത്തു വരാൻ തുടങ്ങി. അപ്പോൾ ആൾക്കാരുടെ കയ്യിൽ പൈസ എത്തി, കുറേയധികം ഫ്ലറിഷിംഗ് സംഭവിച്ചു അല്ലേ, ഒരു എക്കണോമിക് ബൂം സംഭവിച്ചു. അപ്പോൾ എന്ത് സംഭവിച്ചു? ആൾക്കാരുടെ കയ്യിൽ കുറേയധികം പൈസ വന്നപ്പോൾ മോർ ആൻഡ് മോർ ഹാൻഡ്സ് ഫോർ ലെസ് ആൻഡ് ലെസ് റിസോഴ്സസ് എന്നൊരവസ്ഥയിലേക്ക് എത്തി. ഈ അവസ്ഥ എന്താ വിളിക്കുന്നത്? ഇൻഫ്ലേഷൻ, അല്ലെങ്കിൽ പണപ്പെരുപ്പം എന്ന് മലയാളത്തിൽ പറയാം അല്ലേ. അപ്പോൾ എന്താണ് പണപ്പെരുപ്പം? നേരത്തെ പോലെ തന്നെ നമുക്ക് കഥയൊന്ന് സൈഡാക്കി വെച്ചിട്ട് കുറച്ച് ടെക്നിക്കൽസിലേക്ക് വരേണ്ടതുണ്ട്. ഇൻഫ്ലേഷൻ അല്ലെങ്കിൽ പണപ്പെരുപ്പം എന്താണെന്ന് നിങ്ങൾ കൂടുതൽ പേർക്കും അറിയാമെന്ന് എനിക്കറിയാം. എന്നാലും പെട്ടെന്ന് പറയാനാണെങ്കിൽ, സംഭവം നമ്മുടെ ചുറ്റും കാണുന്ന ഗുഡ്സിൻ്റെയും സർവീസസിൻ്റെയും വില എല്ലാ വർഷം കഴിയുമ്പോഴും കൂടിക്കൊണ്ടിരിക്കും അല്ലേ. അപ്പോൾ ഇന്ത്യയിൽ ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത് നിയർലി 6%. അപ്പോൾ നമ്മുടെ ചുറ്റുമുള്ള സാധനങ്ങളുടെ വില 6% കൂടിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇത് സിമ്പിളായിട്ട് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. ഇത് എന്തുകൊണ്ട് സംഭവിക്കുന്നു എന്നുള്ളത് കൂടി മനസ്സിലാക്കിയാൽ ഈ കഥ മുഴുവനായി നിങ്ങൾക്ക് മനസ്സിലാകും. അപ്പോൾ എന്തുകൊണ്ടാണ് ഇൻഫ്ലേഷൻ സംഭവിക്കുന്നത്? നമുക്ക് ഇന്ത്യയുടെ കേസ് എടുക്കാം, ഒരു ഡെവലപ്പിംഗ് കൺട്രിയാണ് അല്ലേ. അപ്പോൾ ഒരു ഡെവലപ്പിംഗ് കൺട്രി ആകുമ്പോൾ ആ രാജ്യം വളർന്നുകൊണ്ടിരിക്കുകയാണ്. രാജ്യം വളർന്നുകൊണ്ടിരിക്കുമ്പോൾ ആ രാജ്യത്തുള്ള ആൾക്കാരുടെ കയ്യിലേക്ക് കൂടുതൽ പൈസയും വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആൾക്കാരുടെ കയ്യിൽ പൈസ കൂടുതൽ വരുന്നുണ്ട്, എന്നാൽ ആ രാജ്യത്തെ അവൈലബിൾ ആയിരിക്കുന്ന റിസോഴ്സസ്
അതെങ്ങനെയാണെങ്കിൽ ലിമിറ്റഡ് ആണല്ലോ. അപ്പോൾ ഏതൊരു അപ്പോൾ ഈ റിസോഴ്സസ് ഒരു രാജ്യത്ത് അവൈലബിൾ ആയിരിക്കുന്ന റിസോഴ്സസിനെ നമുക്ക് സപ്ലൈ എന്ന് വിളിക്കാം, അത് വാങ്ങാൻ അവൈലബിൾ ആയിരിക്കുന്ന ആൾക്കാരെ നമുക്ക് ഡിമാൻഡ് എന്ന് വിളിക്കാം. അപ്പോൾ ഒരു രാജ്യം വളരുമ്പോൾ, എക്കണോമി ബൂമാകുമ്പോൾ, ആൾക്കാരുടെ കയ്യിൽ പൈസ വരുമ്പോൾ ഡിമാൻഡ് കൂടിയെന്ന് പറയാലോ ഒരു രാജ്യത്തെ. അതേസമയം സപ്ലൈ ലിമിറ്റഡ് അല്ലേ. ഡിമാൻഡ് കൂടുകയും സപ്ലൈ കുറയുകയും ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക? ഈ സാധനങ്ങളുടെ വില കൂടും, ശരിയല്ലേ? ഹൈ ഡിമാൻഡ്, ലോവർ സപ്ലൈ, സാധനങ്ങളുടെ വില കൂടും അല്ലേ. അപ്പോൾ വളരെ നാച്ചുറൽ ആയിട്ടുള്ള ഒരു സംഭവമാണ് ഇൻഫ്ലേഷൻ സംഭവിക്കുക എന്നുള്ളത്. അപ്പോൾ ഇന്ത്യയിലെ നാച്ചുറലി ഉള്ള ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത് നിയർലി 6%. യു എസിലെ നാച്ചുറൽ ഇൻഫ്ലേഷൻ റേറ്റ് എന്ന് പറയുന്നത് 2-3% വരെയാണ്. അപ്പോൾ അത്രയുമുള്ള രീതിയിൽ സാധനങ്ങളുടെ വില കൂടുന്നത് അബ്സല്യൂട്ട്ലി ഓക്കെ. കാര്യം എന്താ, നാട് വികസിക്കുമ്പോൾ ആൾക്കാരുടെ കയ്യിൽ പൈസ വരും, അപ്പോൾ ഡിമാൻഡ് കൂടും, സപ്ലൈ കുറച്ച് ലിമിറ്റഡ് ആയിരിക്കും എപ്പോഴും. അപ്പോൾ സപ്ലൈ അത്ര വളരാത്തത് കൊണ്ട് സാധനങ്ങളുടെ വില കൂടിക്കൊണ്ടേയിരിക്കും. ഇതിനെയാണ് പണപ്പെരുപ്പം അല്ലെങ്കിൽ ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. ഈ സൈഡ് നോട്ട് കഴിഞ്ഞല്ലോ, തിരിച്ച് കഥയിലേക്ക് വരാം. അപ്പോൾ തിരിച്ച് കഥയിലേക്ക് വരുമ്പോൾ എന്താ സംഭവിച്ചത്? ഇൻട്രസ്റ്റ് റേറ്റ് കുറച്ചപ്പോൾ ആൾക്കാരുടെ കയ്യിൽ പൈസ വന്നു, ആൾക്കാരുടെ കയ്യിൽ പൈസ വന്നപ്പോൾ അവരെല്ലാം ചിലവാക്കാൻ തുടങ്ങി. അങ്ങനെ ചിലവാക്കാൻ കൂടുകയും എക്കണോമിക് ബൂമ് സംഭവിക്കുകയും ആൾക്കാരുടെ കയ്യിൽ പൈസ വരികയും അതിനോടൊപ്പം തന്നെ 2021 കണ്ട ഒരു സപ്ലൈ, ഒരു എന്താ പറയുക, സപ്ലൈ ചെയിനിൻ്റെ ഒരു ക്രൈസിസ് ലോകത്തെമ്പാടും സംഭവിക്കുകയും ചെയ്തപ്പോൾ എന്ത് സംഭവിച്ചു? ഡിമാൻഡ് കൂടി, സപ്ലൈ കുറഞ്ഞു, ലോകത്തെമ്പാടും ഹൈ ഇൻഫ്ലേഷൻ സംഭവിക്കാൻ തുടങ്ങി. അങ്ങനെ ഹൈ ഇൻഫ്ലേഷൻ ആകുമ്പോൾ എന്ത് സംഭവിക്കും? സാധനങ്ങളുടെ എല്ലാം വില അൺകൺട്രോളബിളി വലുതാകും. കൈവിട്ടു പോയുന്ന ഒരു അവസ്ഥയിലേക്ക് പോകും. സാധനങ്ങളൊന്നും ആർക്കും വാങ്ങാൻ പറ്റുന്നില്ല. സാധാരണക്കാരന് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് പോകും. സി, ഇൻഫ്ലേഷൻ സംഭവിക്കുന്നു എന്ന് പറയുമ്പോൾ കുറേ അധികം പേരുടെ കയ്യിൽ കുറേ പൈസ വന്നിട്ടുണ്ട്, അത് ചിലവാക്കിയിട്ടാണ് ഇൻഫ്ലേഷൻ സംഭവിച്ചത്. പക്ഷെ അങ്ങനെ ഇൻഫ്ലേഷൻ സംഭവിക്കുമ്പോൾ കുറച്ച് സാധനങ്ങളുടെ മാത്രമല്ലല്ലോ വില കൂടുക, എല്ലാത്തിൻ്റെ വില ഭീകരമായിട്ട് കൂടാൻ തുടങ്ങി. അങ്ങനെ എല്ലാത്തിൻ്റെ വില ഭീകരമായിട്ട് കൂടുമ്പോൾ ഒരു രാജ്യത്തെ സാധാരണക്കാരിലും സാധാരണക്കാരനെ ആൾക്കാർ എങ്ങനെ ജീവിക്കും? അപ്പോൾ ഇങ്ങനെയുള്ള ഒരു കാര്യത്തിൽ രാജ്യങ്ങളെല്ലാം എപ്പോഴും കൺസേൺഡ് ആണ്. അപ്പോൾ ഇത് തന്നെയാണ് സംഭവിച്ചത്. കഥ കേട്ട് വരികയാണെങ്കിൽ ഹൈ ഇൻഫ്ലേഷനായി സാധനങ്ങളുടെ വില കൂടിക്കൂടി വരും. ഞാൻ കുറച്ച് നമ്പേഴ്സ് തരാം. യു എസിലെയും യൂറോപ്പിലെ പല കൺട്രീസിൻ്റെയും നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ 40 വർഷത്തിലെ ഏറ്റവും ഹയസ്റ്റ് ഇൻഫ്ലേഷൻ്റെ അവസ്ഥയിലേക്ക് കോവിഡ് കഴിഞ്ഞിട്ടുള്ള ഈ ഒരു കഥയിൽ സംഭവിച്ചു. അപ്പോൾ അത്ര ഹൈ ഇൻഫ്ലേഷൻ സംഭവിക്കുകയാണ്, സാധനങ്ങളുടെ വില എല്ലാം കൈവിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ സംഭവിക്കുമ്പോൾ സാധാരണക്കാരുടെ ജീവിതം ബുദ്ധിമുട്ടിലാണ് എന്ന് ഗവൺമെൻറ് കാണുമ്പോൾ, സെൻട്രൽ ബാങ്കുകൾ കാണുമ്പോൾ അവരെന്ത് ചെയ്യും? അതിനെ കൺട്രോൾ ചെയ്യാനായിട്ട് അവർ ഇടപെട്ടു. എങ്ങനെ അവർ ഇടപെട്ടു? അവർ ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടാൻ തുടങ്ങി. അങ്ങനെ ഇൻട്രസ്റ്റ് റേറ്റ് പിന്നെയും നിങ്ങൾ വാർത്തയിൽ കാണുന്നു എന്ന് വിചാരിക്കുന്നു. ഇൻട്രസ്റ്റ് റേറ്റ് കഴിഞ്ഞ എത്രയോ നാളുകളായിട്ട് യു എസ് ആണെങ്കിലും ഇന്ത്യ ആണെങ്കിലും മറ്റ് ലോകത്തിലെ ഏറെക്കുറെ എല്ലാ രാജ്യങ്ങളും ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടിക്കൊണ്ടിരിക്കുമ്പോൾ എന്ത് സംഭവിച്ചു? ആദ്യം പറഞ്ഞ കഥ ഓർമ്മയുണ്ടോ? ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടിക്കൊണ്ടിരിക്കുമ്പോൾ എന്ത് സംഭവിക്കും? കൺസ്യൂമേഴ്സിന് കിട്ടുന്ന ലോണിന് ഇൻട്രസ്റ്റ് കൂടും. ബിസിനസ്സിൽ ലോൺ എടുക്കാതാകും, ആൾക്കാർ ലോൺ എടുക്കാതാകും, ആൾക്കാരെ ചിലവ് ചെയ്യുന്നത് കുറയും അല്ലേ. അങ്ങനെ ആൾക്കാരെ ചിലവ് ചെയ്യുന്നത് കുറയും, ബിസിനസ് എക്സ്പാൻഷൻ കുറയും. എന്ത് സംഭവിക്കും? രാജ്യത്തിൻ്റെ ഔട്ട്പുട്ട് കുറയില്ലേ? രാജ്യത്തിൻ്റെ ഔട്ട്പുട്ട് കുറയുമ്പോൾ എന്ത് സംഭവിക്കും? GDP കോൺട്രാക്ട് ആവില്ലേ? അതിനെന്ത് വിളിക്കും? സാമ്പത്തിക മാന്ദ്യം എന്ന് വിളിക്കും. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഈ കഥ നമുക്ക് ഒന്നുകൂടി വളരെ പെട്ടെന്ന് കേൾക്കാം അല്ലേ. 2020 കോവിഡ് വന്നു. കോവിഡ് വന്നപ്പോൾ എന്ത് സംഭവിച്ചു? ആൾക്കാരുടെ കയ്യിൽ പൈസ ഇല്ലാതായി. ആൾക്കാരും ബിസിനസ്സുകളും സ്ട്രഗിൾ ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് പോയി. സ്ട്രഗിൾ ചെയ്യുന്ന അവസ്ഥ കണ്ടപ്പോൾ സെൻട്രൽ ബാങ്കുകൾ എന്ത് ചെയ്തു? അവർ ഇൻട്രസ്റ്റ് റേറ്റ് കുറച്ചു. ഇൻട്രസ്റ്റ് റേറ്റ് കുറച്ചപ്പോൾ എന്ത് സംഭവിച്ചു? ആൾക്കാരുടെ കയ്യിൽ പൈസ വന്നു. ആൾക്കാരുടെ കയ്യിൽ പൈസ വന്നപ്പോൾ എന്ത് സംഭവിച്ചു? വളരെ വലിയ രീതിയിൽ ചിലവാക്കുന്നതിലൂടെ, എക്കണോമിക് ബൂമിലേക്ക് പോകുന്നതിലൂടെ ഹൈ ഇൻഫ്ലേഷൻ വന്നു. ഹൈ ഇൻഫ്ലേഷൻ വന്നതിലൂടെ എന്ത് സംഭവിച്ചു? സാധനങ്ങളുടെ വില ഭീകരമായിട്ട് കൂടി. ആർക്കും, പലർക്കും, സാധാരണക്കാർക്ക് എക്സിസ്റ്റ് ചെയ്യാൻ പറ്റുന്ന അവസ്ഥയിലേക്ക് പോയി. അങ്ങനെ ചെയ്തപ്പോൾ അതിനെ പൊരുതാനായിട്ട് സെൻട്രൽ ബാങ്ക്സ് എന്ത് ചെയ്തു? ഇൻട്രസ്റ്റ് റേറ്റ് പിന്നെയും കൂട്ടി. ഇൻട്രസ്റ്റ് റേറ്റ് പിന്നെയും കൂട്ടിയപ്പോൾ എന്ത് സംഭവിച്ചു? ആൾക്കാരുടെ കയ്യിൽ പൈസ ഇല്ലാതായി. അതുപോലെ കൺട്രീസിന്റെ ഔട്ട്പുട്ട് കുറഞ്ഞു, അങ്ങനെ GDP കുറഞ്ഞു. അങ്ങനെ പിന്നെയും ഒരു സാമ്പത്തിക മാന്ദ്യത്തിലേക്ക് എത്തി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും. അപ്പോൾ എന്തായാലും ഇത്രയും മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഒരിക്കൽ കൂടി ഈ ഒരു ഭാഗം നമുക്ക് സമ്മറൈസ് ചെയ്യാം. എന്തുകൊണ്ട് സാമ്പത്തിക മാന്ദ്യം സംഭവിക്കുന്നു? പെട്ടെന്ന് പറയാനാണെങ്കിൽ 3 reasons പറയാം. 1, ഒരു രാജ്യത്ത് ഇൻഫ്ലേഷൻ കൂടുകയാണെങ്കിൽ, പണപ്പെരുപ്പം കൂടുകയാണെങ്കിൽ സാമ്പത്തിക മാന്ദ്യം സംഭവിക്കാം. 2, ആ രാജ്യത്തെ സെൻട്രൽ ബാങ്ക് അല്ലെങ്കിൽ രാജ്യങ്ങളുടെ സെൻട്രൽ ബാങ്ക്സ് എല്ലാം ഇൻട്രസ്റ്റ് റേറ്റ് ഭീകരമായിട്ട് കൂട്ടുകയാണെങ്കിൽ അവിടെയും സാമ്പത്തിക മാന്ദ്യം സംഭവിക്കാം. 3, the fear of recession itself can cause recession. അതൊരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള റീസൺ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതായത്, നമ്മളൊരു മാന്ദ്യത്തിലേക്ക് പോവുകയാണോ എന്നൊരു പേടി എല്ലാവരിലേക്കും വന്നു തുടങ്ങിയാൽ തന്നെ എല്ലാവരും പൈസ ചിലവാക്കൽ കുറക്കും, ശരിയല്ലേ? ഒരു മാന്ദ്യം വരാനുണ്ട് എന്ന് കേട്ട് തുടങ്ങുമ്പോൾ നമുക്ക് പേടി വരുമല്ലേ. നമ്മുടെ ജോലി നഷ്ടപ്പെടുമോ, ഇല്ല നമ്മുടെ ബിസിനസ് നഷ്ടത്തിലേക്ക് പോകുമോ, പൂട്ടിടേണ്ടി വരുമോ എന്നൊക്കെ പേടിക്കുമ്പോൾ നമ്മുടെ കയ്യിലുള്ള പൈസ നമ്മൾ സൂക്ഷിച്ചു വെക്കാൻ തുടങ്ങും. നമ്മൾ ചിലവാക്കൽ കുറക്കും. അങ്ങനെ നമ്മൾ ചിലവാക്കൽ കുറക്കുമ്പോൾ എന്ത് സംഭവിക്കും?
ബിസിനസ്സുകളിലേക്കും എക്കണോമിയിലേക്കും വരുന്ന പൈസ കുറയും. അപ്പൊ അവിടേക്ക് പൈസ വരുന്നത് കുറയുമ്പോൾ എന്ത് സംഭവിക്കും? ബിസിനസ്സുകൾക്ക് പൈസ കിട്ടിയില്ലെങ്കിൽ, ഫാക്ടറികൾക്ക് പൈസ കിട്ടിയില്ലെങ്കിൽ അവരുടെ പ്രൊഡക്ഷൻ കുറയും. അവരുടെ പ്രൊഡക്ഷൻ കുറയുമ്പോൾ എന്ത് സംഭവിക്കും? അവർ ആൾക്കാരെ പിരിച്ചുവിടും. അപ്പൊ ആൾക്കാരുടെ കയ്യിൽ പിന്നെയും പൈസ ഉണ്ടാകാതെയാകും. അപ്പൊ എന്ത് മനസ്സിലായി? ദ ഫിയർ ഓഫ് റിസഷൻ ഇറ്റ്സെൽഫ് ക്യാൻ കോസ് റിസഷൻ. അതും ഒരു റീസൺ ആണ് റിസഷൻ സംഭവിക്കേണ്ടത്. അപ്പോൾ എന്തായാലും ഇത്രയും മനസ്സിലായിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് മൂന്നാമത്തെ സെഗ്മെന്റിലേക്ക് പോകാം. ഒരു റിസഷൻ സംഭവിക്കുകയാണെങ്കിൽ തന്നെ, ഇത്രയും കഥ നമ്മൾ കേട്ടതല്ലേ, എങ്ങനെ ഒരു റിസഷനിൽ നിന്ന് ഒരു രാജ്യത്തിന് പുറത്തു വരാം എന്നുള്ളത് ചർച്ച ചെയ്യാം. അപ്പോൾ ഇതിനെപ്പറ്റി സംസാരിക്കുകയാണെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ട സംഭവം, ഒരു എക്കണോമിക് ബൂം ഉണ്ടാവുക എന്നുള്ളതും ഒരു റിസഷൻ ഉണ്ടാവുക എന്നുള്ളതും ഒരു എക്കണോമിക് സൈക്കിളിൻ്റെ വളരെ നാച്ചുറൽ ആയിട്ടുള്ള ഫേസസ് ആണ്. പേടിക്കേണ്ട ഒരു സംഭവമല്ല. റിസഷൻ ഉണ്ടാകുന്നു എന്ന് പറയുന്നത് വളരെ ഔട്ട് ഓഫ് ദ വേൾഡ്, സംഭവിക്കാത്തൊരു സംഭവമാണെന്ന് വിചാരിച്ച് നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല. എക്കണോമി ഫ്ലറിഷ് ആകുന്നത് പോലെ തന്നെ, ഇപ്പോൾ നമ്മൾ കഥ കേട്ടില്ലേ, ഫ്ലറിഷ് ആയി എന്നുള്ളത് ഒരു റീസൺ ആയിരുന്നു റിസഷനിലേക്ക് പോകാനായിട്ട്. അപ്പൊ എക്കണോമി ഇങ്ങനെ സൈക്കിളിലാണ് എപ്പോഴും മൂവ് ആയിക്കൊണ്ടിരിക്കുക. ചിലപ്പോൾ ബൂമുകൾ ഉണ്ടാകും, അതുപോലെ തന്നെ റിസഷനുകളും ഉണ്ടാകും. അപ്പൊ റിസഷൻ ഉണ്ടായി എന്നുള്ളത് വളരെ നാച്ചുറലാണ്. അപ്പൊ ഇതിൽ നിന്ന് നാച്ചുറലി തിരിച്ച് ഒരു ബൂമിലേക്ക് വരികയും ചെയ്യും. നമ്മൾ ഹിസ്റ്റോറിക്കലി നോക്കുകയാണെങ്കിൽ എന്നൊക്കെ റിസഷൻ ഉണ്ടായിട്ടുണ്ടോ അതിനുശേഷം വളരെ നല്ലൊരു എക്കണോമിക് ബൂമിലേക്ക് സമയമെടുത്തിട്ടാണെങ്കിൽ പോലും തിരിച്ചെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനി അത് എങ്ങനെയാണ് എത്തുന്നത് എന്ന് ചോദിക്കുകയാണെങ്കിൽ, ഓരോ രാജ്യങ്ങളും അവിടുത്തെ ഗവൺമെൻറ്റും അവിടുത്തെ സെൻട്രൽ ബാങ്കും അതിശക്തമായിട്ട് തന്നെ ഇടപെട്ടുകൊണ്ട് തന്നെയാണ് റിസഷനിലായ ഒരു എക്കണോമിയെ, ഒരു രാജ്യത്തെ തിരിച്ച് ഫ്ലറിഷിലേക്ക് അല്ലെങ്കിൽ ഭൂമിയിലേക്ക് കൊണ്ടുവരിക. അപ്പോൾ ഇവിടെ എക്സാമ്പിൾ പറയാനാണെങ്കിൽ, ഇൻട്രസ്റ്റ് റേറ്റിനെ വളരെ മെറ്റിക്കുലസ്ലി കൺട്രോൾ ചെയ്യുന്നതിലൂടെ ഇൻഫ്ലേഷനെയും ഇൻട്രസ്റ്റ് റേറ്റിനെയും ഒരുമിച്ച് വളരെ ഭീകരമായി നോക്കി നോക്കി കൺട്രോൾ ചെയ്തിട്ട് ഒരു റിസഷനിൽ നിന്ന് ഭൂമിയിലേക്ക് കൊണ്ടുവരാൻ പറ്റും. അല്ലെങ്കിൽ തന്നെ ഒരു ഗവൺമെൻറ്റിനെ തീരുമാനമെടുത്തുകൊണ്ട് വളരെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ചെയ്താൽ തന്നെ ഒരു റിസഷനിൽ നിന്ന് ഭൂമിയിലേക്ക് കൊണ്ടുവരാൻ പറ്റും. രണ്ട് എക്സാമ്പിൾ ഞാൻ തരാം. ആദ്യത്തെ എക്സാമ്പിൾ, ഗവൺമെൻറ്റിന് ഒരു തൊഴിലുറപ്പ് പദ്ധതിയുമായിട്ട് വരാം. അപ്പോൾ ഇത് ചെയ്യുന്നതിലൂടെ എന്താണ് ഗുണമുള്ളത്? ആ നാട്ടിലെ സാധാരണക്കാർക്ക്, തൊഴിൽ നഷ്ടപ്പെട്ടവർക്ക് ഒരു തൊഴിൽ ലഭിക്കുകയാണ്. അപ്പോൾ ഗവൺമെൻറ് അവരെ ചിലവാക്കിയിട്ട് അവരൊരു ഒരു പ്രോഗ്രാമായിട്ട് മുന്നിലേക്ക് വരേണ്ടത് തന്നെയാണ് അല്ലേ. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ സാധാരണക്കാരൻ്റെ കയ്യിലേക്ക് പൈസ വരും. അതിലൂടെ മേ ബി നമുക്ക് കാര്യങ്ങൾ കൺട്രോൾ ചെയ്യാൻ പറ്റും. മറ്റൊരു രണ്ടാമത്തെ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ, അവശ്യ സാധനങ്ങളുടെ വില വേണമെങ്കിൽ ഗവൺമെൻറ് കൺട്രോൾ ചെയ്യാം. കൺട്രോൾ ചെയ്യാം എന്നുള്ളത് സബ്സിഡി എല്ലാം കൊടുത്തുകൊണ്ട് സാധനങ്ങളുടെ വില വേണമെങ്കിൽ താഴോട്ട് കൊണ്ടുവരാം. അങ്ങനെ സാധനങ്ങളുടെ വില താഴോട്ട് വരുമ്പോൾ സാധാരണക്കാരനത് അഫോർഡ് ചെയ്യാൻ പറ്റും. ഇൻഫ്ലേഷൻ ഒരു വലിയ പ്രശ്നമല്ലാതെ ആകും. അങ്ങനെ ചെയ്യുമ്പോൾ വേണമെങ്കിൽ സെൻട്രൽ ബാങ്കിന് ബുദ്ധിപരമായിട്ട് ഇൻട്രസ്റ്റ് റേറ്റ് താഴോട്ട് കുറച്ച് വേണമെങ്കിൽ കൊണ്ടുവരാം. അപ്പോൾ ഇതെല്ലാം, അപ്പോൾ ഇവിടെയാണ് ഞാൻ പറഞ്ഞത്, ആ രാജ്യത്തെ ഗവൺമെൻറ്റും സെൻട്രൽ ബാങ്കും, അത് ഇന്നത്തെ കാലഘട്ടത്തിൽ, അതായത് ഇന്നൊരു ഗ്ലോബൽ വില്ലേജ് ആയിട്ട് ലോകം മാറിക്കൊണ്ടിരിക്കുമ്പോൾ, ഒരു രാജ്യത്തെ ഗവൺമെൻറ്റും ആ രാജ്യത്തെ സെൻട്രൽ ബാങ്കും മാത്രം വർക്ക് ചെയ്യാതെ മേ ബി ലോകത്തെമ്പാടുമുള്ള രാജ്യങ്ങളും അവിടുത്തെ സെൻട്രൽ ബാങ്കുകളും ഒക്കെ ഒരുമിച്ച് ചിന്തിച്ചുകൊണ്ട്, എത്രയോ അധികം യുണൈറ്റഡ് നേഷൻസ് ലീഡ് ചെയ്യുന്ന ഓർഗനൈസേഷൻസ് പോലും ഉണ്ട് അല്ലേ. അപ്പോൾ എല്ലാവരും ഒരുമിച്ച് പ്രവർത്തിച്ചുകൊണ്ട് മേ ബി ഒരു റിസഷനിലായിട്ടുള്ള ആഗോള മാർക്കറ്റിനെ അല്ലെ, ആഗോള എക്കോണമിയെ വേണമെങ്കിൽ പയ്യെ കൈപിടിച്ചുകൊണ്ട് ഇന്റലിജന്റ് പ്ലാനിങ്ങിലൂടെ നമുക്ക് തിരിച്ച് ഭൂമിയിലേക്ക് എത്തിച്ചു കൊണ്ടുവരാൻ പറ്റും. ഇത് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഇതൊരു സൈക്കിള് മാത്രമാണ്. എത്രയോ തവണ ഇത് സംഭവിച്ചതാണ്, ഇനിയും സംഭവിക്കുക തന്നെ ചെയ്യും എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. നാലാമത് നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടത്, നമ്മൾ എന്തുകൊണ്ട് ഇതിനെ കെയർ ചെയ്യണം എന്നുള്ളതാണ്. അതായത് സാമ്പത്തിക മാന്ദ്യം വരുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ വൈ ഷുഡ് വി ഈവൻ കെയർ അബൌട്ട് ഇറ്റ് എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ആദ്യം ഡിസ്കസ് ചെയ്ത പോലെ, ഇങ്ങനെ ഒരു അവസ്ഥയിലേക്ക് ഒരു രാജ്യം പോവുകയാണ് എങ്കിൽ കുറച്ച് മോശമായിരിക്കും ആ രാജ്യത്തെ അവസ്ഥ. അതായത് ജോലികൾ നഷ്ടപ്പെടാൻ തുടങ്ങും. അതായത് ജോലി ഉണ്ടായിരുന്നവരുടെ ജോലി മേ ബി പെട്ടെന്നൊരു ദിവസമായിരിക്കും അവർ ജോലിയിൽ നിന്ന് ഫയറായി പോകുന്നത്. ബിസിനസ് റൺ ചെയ്യുന്നവർക്കാണെങ്കിൽ അവർക്ക് ബിസിനസ്സിന് മേ ബി കച്ചവടം മോശമാകാൻ തുടങ്ങും. കച്ചവടം മോശമാകുമ്പോൾ ഒബ്വിയസ്ലി അവരുടെ ജീവിതം മോശമാകും അല്ലേ. തൊഴിൽ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ ജോബ് മാർക്കറ്റൊക്കെ വളരെ മോശമാകും. കമ്പനികൾ ഉള്ളവരെ പറഞ്ഞു വിടുകയാണ് കമ്പനികൾ. അവിടെയാണ് പുതിയ ഹയറിങ്ങിനെ പറ്റിയൊക്കെ മേ ബി എക്സ്പെക്ട് ചെയ്യാൻ പോലും പറ്റാതെയാകും. നമ്മുടെ ഇടയിലൊക്കെ, പ്രത്യേകിച്ച് മലയാളികളുടെ ഇടയിൽ എത്രയോ പ്രവാസികൾ ഉള്ളതാണ് അല്ലേ. കാര്യം US സംഭവം ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നെങ്കിൽ അതിൻ്റെ ഏറ്റവും ആദ്യത്തെ എഫക്റ്റൊക്കെ തീർച്ചയായിട്ടും മിഡിൽ ഈസ്റ്റിൽ വരും. മിഡിൽ ഈസ്റ്റിലുള്ള കമ്പനികൾ എഗെയിൻ ഈ പറഞ്ഞ പോലെ പ്രശ്നങ്ങളിലേക്ക് പോകും. അപ്പോൾ പ്രവാസികൾക്കും അതിഭീകരമായ ഒരു എഫക്റ്റൊക്കെ തീർച്ചയായിട്ടും സംഭവിക്കാൻ പറ്റുന്നതാണ്. ഇനി നമ്മുടെ ഇടയിൽ സ്റ്റോക്ക് മാർക്കറ്റ് പാർട്ടിസിപ്പൻസിൻ്റെ ഇടയിലേക്ക് വരികയാണെങ്കിൽ ട്രേഡേഴ്സിന് ശരിക്കും വലിയ പ്രശ്നമില്ല. കാര്യം ട്രേഡേഴ്സ് ആണ് അല്ലേ. മാർക്കറ്റിൽ എന്ത് സംഭവിച്ചാലും ബുദ്ധിപരമായി ട്രേഡ് ചെയ്ത് പൈസ ഉണ്ടാക്കാൻ പറ്റുന്നവരാണ് നല്ല ട്രേഡേഴ്സ്. അപ്പോൾ അങ്ങനെയുള്ളൊരു അസംഷൻ ഉണ്ടെങ്കിൽ ട്രേഡേഴ്സ് കാര്യമായിട്ട് പേടിക്കേണ്ടതില്ല. ലോങ് ടേം ഇൻവെസ്റ്റേഴ്സിനെ പറ്റി സംഭവിക്കുകയാണെങ്കിൽ, ഒരു വലിയ റിസഷനിലേക്കൊക്കെ ലോകം പോവുകയാണെങ്കിൽ മാർക്കറ്റ് ഭീകരമായിട്ട് താഴേക്ക് വന്നേക്കാം. അപ്പോൾ എഗെയിൻ ലോങ് ടേം ഇൻവെസ്റ്റേഴ്സിൻ്റെ അടുത്ത് ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ, ഇത് ലോങ് ടേം ഇൻവെസ്റ്റിംഗ് ആണ്. മാർക്കറ്റ് ഒരു 20-30% വീണു എന്ന് പറഞ്ഞ് പേടിക്കേണ്ട ആവശ്യമില്ല.
ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുക നിങ്ങൾ ലോങ് ടേമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നവരാണ് എങ്കിൽ. അപ്പൊ അവിടെ ഒരു കാര്യം പറയാനുള്ളത്, ഇൻവെസ്റ്റേഴ്സിന് അടുത്ത് കാശ് എപ്പോഴും കുറച്ചൊന്ന് എക്സ്ട്രാ മാറ്റി വെക്കുക, ബിക്കോസ് മാർക്കറ്റ് ഭീകരമായിട്ട് താഴോട്ട് വീഴുകയാണെങ്കിൽ താഴെ പോയി വാങ്ങാനായിട്ട് അവിടെ നമുക്ക് ഡിപ്ലോയ് ചെയ്യാനായിട്ട് ക്യാപിറ്റലിന്റെ ആവശ്യം വരും. അപ്പൊ അത് മാത്രമാണ് ഇൻവെസ്റ്റേഴ്സിന് അടുത്ത് പറയാനുള്ളത്. അപ്പൊ ഓവറോൾ നമ്മൾ എന്തിന്, നമ്മളിത് എങ്ങനെ ബാധിക്കും, അല്ലെങ്കിൽ നമ്മൾ എന്തുകൊണ്ട് കെയർ ചെയ്യണമെന്ന് ചോദിക്കുകയാണെങ്കിൽ ജീവിതമൊക്കെ കുറച്ചൊന്ന് ബുദ്ധിമുട്ടിലാകാൻ സാധ്യതയുണ്ട്. അത് നമ്മുടെ ആകാം, നമ്മുടെ ചുറ്റുമുള്ളവരുടെ ആകാം. അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ട, നമ്മൾ അറിഞ്ഞിരിക്കേണ്ട, നമ്മൾ കെയർ ചെയ്യേണ്ട ഒരു സംഭവം തന്നെയാണ് റിസഷൻ എന്നുള്ളത്. ഇനി നമുക്ക് അഞ്ചാമത്തെ സെഗ്മെന്റിലേക്ക് കടക്കാം. അതായത് ഇത്രയൊക്കെ പറഞ്ഞു, ഇതുവരെ നമ്മൾ ഡിസ്കസ് ചെയ്തത് എന്താണ് സാമ്പത്തിക മാന്ദ്യം, ഇത് എങ്ങനെ സംഭവിക്കുന്നത്, എങ്ങനെ ഇല്ലാതാക്കാം, ഇത് നമ്മളെ എങ്ങനെ എഫക്ട് ചെയ്തു, അങ്ങനെയുള്ള വളരെ ബേസിക് കഥ പോലെയുള്ള നമ്മളിങ്ങനെ ഹൃദയത്തിലേക്ക് കയറ്റേണ്ട വളരെ ബേസിക് ആയിട്ടുള്ള കാര്യമാണ്. ഇനി നമ്മൾ അറിയേണ്ടത്, ഇപ്പോൾ ഒരു സാമ്പത്തിക മാന്ദ്യം സംഭവിക്കുന്നു, അല്ലെങ്കിൽ ഇനി ഒരു വലിയ സാമ്പത്തിക മാന്ദ്യത്തിലേക്ക് നമ്മൾ പോകാൻ സാധ്യതയുണ്ട് എന്ന് പറയപ്പെടുന്ന കുറച്ച് കാരണങ്ങളുണ്ട്. ആ കാരണങ്ങളെ കുറിച്ച് വിശദമായി നമ്മൾ സംസാരിക്കണം. ആദ്യം നേരത്തെ പറഞ്ഞിരുന്നില്ലേ, ആദ്യം ഒരു അഞ്ച് റീസണൊക്കെ കോട്ടം കേട്ട് സംസാരിച്ചിരുന്നല്ലോ. ആ അഞ്ചല്ല, ശരിക്കും ആറ് റീസൺസ് ഉണ്ട്. ആ ആറ് റീസൺസിനെ വിശദമായിട്ട് നമുക്കൊന്ന് മനസ്സിലാക്കാം. ആദ്യത്തെ റീസൺ ഹൈ ഇൻഫ്ലേഷൻ എന്നുള്ളത് തന്നെയാണ്. അതായത് പണപ്പെരുപ്പം എല്ലായിടത്തും അതിഭീകരമായിട്ട് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ യു എസിലെ എക്സാമ്പിൾ തന്നെ എടുക്കാം. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നതുപോലെ നോർമൽ യു എസിലെ ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത് നിയർലി 3% ആണ്. അത് കൂടിക്കൂടി ഇപ്പോൾ ഇതാ 9% എത്തി നിൽക്കുകയാണ്. 9% എന്ന് പറയുന്നത് യു എസിൽ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ 40 വർഷത്തിലെ എത്ര 40 വർഷത്തിലെ ഏറ്റവും കൂടിയ ആ ഒരു നിരക്കിലാണ് ഇപ്പോൾ യു എസിൽ നിൽക്കുന്നത്. ഇത് യു എസിൽ മാത്രമല്ല, യൂറോപ്യൻ രാജ്യങ്ങളായിട്ടും എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ ജർമ്മനിയിൽ നോക്കുകയാണെങ്കിലും കഴിഞ്ഞ 40 വർഷത്തിലെ ഏറ്റവും വലിയ നിരക്കിലാണ് ഇപ്പോൾ പണപ്പെരുപ്പം, ഇൻഫ്ലേഷൻ വന്ന് നിൽക്കുന്നത്. 10% ജർമ്മനിയിലെ പണപ്പെരുപ്പം. അതുപോലെ തന്നെ ഇന്ത്യയിലാണെങ്കിലും നമ്മുടെ നോർമൽ എക്സ്പെക്ടേഷൻ 6% ഇൻഫ്ലേഷൻ ഉണ്ടാകുമെന്നുള്ളതാണ്. അതിനേക്കാൾ എത്രയോ മുകളിലാണ് ഇന്ത്യയിലെയും ഇൻഫ്ലേഷൻ നിൽക്കുന്നത്. അപ്പോൾ ലോകത്തെമ്പാടും എല്ലാ രാജ്യങ്ങളിലും ഇൻഫ്ലേഷൻ അതിശക്തമായി കൂടി നിൽക്കുന്നു എന്നുള്ളത് ഒബ്വിയസ്ലി നമ്മൾ കഥ കേട്ട് വന്നവരാണ്. നമുക്കറിയാം ഇൻഫ്ലേഷൻ കൂടി നിൽക്കുന്നത് റിസഷന് തീർച്ചയായിട്ടും ഒരു കാരണമാണ്. രണ്ടാമത്തെ റീസൺ നമ്മൾ ഇപ്പോൾ പഠിച്ചതുപോലെ തന്നെ ഇൻട്രസ്റ്റ് റേറ്റ് കൂടി വരികയാണെങ്കിൽ അതും റിസഷന് ഒരു കാരണമാണ്. ഇൻട്രസ്റ്റ് റേറ്റ് ലോകത്ത് കൂടുന്നുണ്ടോ നമുക്കൊന്ന് നോക്കി നോക്കാലോ. എപ്പോഴും പറയുന്ന പോലെ കാര്യങ്ങൾ നടക്കുന്നത് യു എസിലാണ്. യു എസിൽ എന്തെങ്കിലും നടന്നിട്ട് അതിന്റെ എഫക്ട് പിന്നെ ലോകത്തെമ്പാടും നടക്കലാണ് സാധാരണ പതിവുള്ള കാര്യം. അപ്പൊ യു എസിലെ ഇൻട്രസ്റ്റ് റേറ്റിന്റെ അവസ്ഥ എന്താണെന്ന് നോക്കിയാൽ പോരെ. നോക്കുകയാണെങ്കിൽ സാധാരണ നിയർ 0% ഇൻട്രസ്റ്റ് റേറ്റ് ഉള്ള നാടാണ് യു എസ് എന്ന് പറയും. 0-1% വളരെ കുറവ് ഇൻട്രസ്റ്റ് റേറ്റ് പലിശ നിരക്കുള്ള ഒരു രാജ്യമാണ് യു എസ്. ആ യു എസിൽ ഇപ്പോൾ നിലനിൽക്കുന്ന ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത് നിയർലി 3%. അപ്പോൾ ഒന്നുമില്ലായ്മയിൽ നിന്ന് 3% കൂടി നിൽക്കുന്നു എന്ന് പറയുന്ന അഗെയിൻ വളരെ ഹൈ ഇൻട്രസ്റ്റ് റേറ്റ് ആണ്. നമ്മളിപ്പോൾ പഠിച്ചതുപോലെ ഹൈ ഇൻട്രസ്റ്റ് റേറ്റ് സാമ്പത്തിക മാന്ദ്യത്തിന് മറ്റൊരു റീസൺ ആണ്. മൂന്നാമത്തെ റീസൺ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ നോക്കേണ്ടത് യു എസിലെ സ്റ്റോക്ക് മാർക്കറ്റിലേക്കാണ്, ഓഹരി വിപണിയിലേക്കാണ്. അപ്പോൾ യു എസ് സ്റ്റോക്ക് മാർക്കറ്റിലെ ഏറ്റവും വലിയ ഇൻഡെക്സ് അല്ലെങ്കിൽ സൂചിക ഏതാണ്? ഡൗ ജോൺസ് ആണ് അല്ലേ. അപ്പൊ നമുക്ക് ഡൗ ജോൺസിന്റെ പെർഫോമൻസിലേക്ക് നോക്കാം. അപ്പൊ ഡൗ ജോൺസിന്റെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ ഈ വർഷം തുടങ്ങിയിട്ട് ഇതുവരെ more than 20% ഡൗൺ ആണ് ഡൗ ജോൺസ്. 20% കൂടുതൽ താഴേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു ഫൺ ഫാക്ട് നിങ്ങൾക്ക് തരാം, ഒരു രാജ്യത്തെ ഇൻഡെക്സ് 20% മുകളിലേക്ക് മുകളിൽ താഴേക്ക് വരികയാണെങ്കിൽ ആ മാർക്കറ്റ് ബെയർ മാർക്കറ്റിലേക്ക് പോയി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതൊരു തം റൂൾ ആണ്, അങ്ങനെ പറയാം. അപ്പൊ അങ്ങനെ പറയുകയാണെങ്കിൽ യു എസ് മാർക്കറ്റ് ബെയർ മാർക്കറ്റ് ടെറിട്ടറിയിലാണ് ഇപ്പോൾ നിൽക്കുന്നത് നമുക്ക് പറയാൻ പറ്റും. അപ്പൊ എന്തുകൊണ്ടാണ് ബെയർ മാർക്കറ്റ് ടെറിട്ടറിയിലേക്ക് ഒരു രാജ്യത്തിന്റെ സ്റ്റോക്ക് മാർക്കറ്റ് പോകുന്നത്? മോസ്റ്റ് പ്രോബബ്ലി ആ രാജ്യത്തെ ആൾക്കാർക്ക് തോന്നുകയാണ് എക്കണോമി മോശമായിട്ട് പ്രവർത്തിക്കുകയാണ് അല്ലെങ്കിൽ മോശമാകാൻ പോവുകയാണെന്ന് തോന്നുമ്പോഴാണല്ലോ രാജ്യത്തെ സ്റ്റോക്ക് മാർക്കറ്റ് താഴേക്ക് പോകുന്നത്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം, കാരണം എന്താണ് സ്റ്റോക്ക് മാർക്കറ്റ് താഴേക്ക് വരാൻ? ആ രാജ്യത്തെ കമ്പനികൾ മോശമായിട്ട് പെർഫോം ചെയ്യുമ്പോൾ, അവരുടെ റിസൾട്ട്സ് മോശമാകുമ്പോൾ, അവരുടെ ഔട്ട്പുട്ട് കുറയുമ്പോൾ, അങ്ങനെയും സ്റ്റോക്ക് മാർക്കറ്റ് താഴേക്ക് വരാം അല്ലേ. അപ്പോൾ ഒന്ന് കമ്പനികൾ മോശമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്, രണ്ട് ആൾക്കാർക്ക് എക്കണോമി മോശമാണെന്നൊരു തോന്നലുണ്ട്. ഫിയർ ഓഫ് എ റിസഷൻ കോസസ് റിസഷൻ ഇറ്റ്സെൽഫ് റൈറ്റ്. അപ്പോൾ ഇങ്ങനെയുള്ള റീസൺസ് കാരണം ബെയർ മാർക്കറ്റ് ടെറിട്ടറിയിലേക്ക് യു എസ് മാർക്കറ്റ് ക്രാഷ് ആയി എന്നുള്ളതുമൊക്കെ കൊണ്ട് നമുക്ക് വേണമെങ്കിൽ പറയാൻ പറ്റും ഇതുപോലൊരു സംഭവം മറ്റ് രാജ്യങ്ങളിൽ നിന്ന് സംഭവിക്കാമെന്നും റിസഷൻ ഉണ്ടാകാമെന്നും. നാലാമത്തെ റീസൺ ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസ് എന്നുള്ളതാണ്. അതായത് ഇപ്പോൾ നമ്മൾ കണ്ടതാണ് അല്ലേ, റഷ്യ യുക്രൈൻ വോർ സംഭവിച്ചു. അപ്പോൾ അവിടെ യുദ്ധം സംഭവിക്കുമ്പോൾ എന്താണ് അതിനുണ്ടാകുന്ന ഒരു ലാർജർ ഇമ്പാക്ട്? റഷ്യ ഭീകരമായിട്ട് നാച്ചുറൽ ഗ്യാസ് എക്സ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്ന ഒരു രാജ്യമാണ്. അപ്പോൾ ആ ഒരു നാച്ചുറൽ ഗ്യാസിന്റെ സപ്ലൈ കുറഞ്ഞു. എന്ത് സംഭവിച്ചു? ഒരു സപ്ലൈ ക്രഞ്ച് വന്നു അല്ലേ. അപ്പോൾ സപ്ലൈ ക്രഞ്ച് വന്നപ്പോൾ നാച്ചുറൽ ഗ്യാസിന്റെ വില കൂടി, അവിടെ ഇൻഫ്ലേഷൻ സംഭവിച്ചു എന്ന് നമുക്ക് പറയാം അല്ലേ. ഡിമാൻഡ് അത്ര തന്നെ നിലനിന്നു, സപ്ലൈ താഴേക്ക് പോയി. അതിന്റെ അർത്ഥം എന്താണ്? ഇൻഫ്ലേഷൻ സംഭവിച്ചു. ഇൻഫ്ലേഷൻ സംഭവിക്കുമ്പോൾ എന്ത് സംഭവിക്കും?
റിസഷനിലേക്ക് പോകും അല്ലേ. അപ്പോൾ തീർച്ചയായിട്ടും ഇനിയിപ്പോൾ നമ്മൾ ചൈന യു എസ് തൈവാൻ ഇഷ്യൂ നോക്കുകയാണെങ്കിലും ചൈനയിൽ നിന്നുള്ള എക്സ്പോർട്ടുകൾ തീർച്ചയായിട്ടും എഫക്ട് ചെയ്യപ്പെടുന്നുണ്ട്. അവിടെയും സപ്ലൈ ക്രഞ്ച് സംഭവിക്കുന്നുണ്ട്, ഗ്ലോബൽ സപ്ലൈ ചെയിൻ ഡിസ്റപ്ഷൻ നടക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം നടക്കുമ്പോൾ എന്താണ്, പിന്നെയും ഇൻഫ്ലേഷനിലേക്ക് പോവുകയും അത് സാമ്പത്തിക മാന്ദ്യത്തിലേക്കും പോകുന്നു അല്ലേ. ഈ പറഞ്ഞത് വളരെ ടെക്നിക്കൽ ആയിട്ടുള്ള സംഭവമാണ്, അല്ലെങ്കിൽ പോലും വളരെ സിമ്പിളായിട്ടൊന്ന് ആലോചിച്ച് നോക്കിയേ. അതായത് ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസ് നടക്കുകയാണ്, റഷ്യയും യുക്രൈനും തമ്മിൽ വോർ നടക്കാൻ പോകുന്നു അല്ലെങ്കിൽ നടന്നുകൊണ്ടിരിക്കുമ്പോൾ യു എസ് അതിനിടയിൽ ഇടപെടുന്നുണ്ട്. യു എസ് ഇനി ഇവിടെ എന്തെങ്കിലും കാര്യമായ പ്രശ്നം ഉണ്ടാവുകയും യു എസ് അതിൽ കാര്യമായിട്ട് പങ്കെടുക്കുകയും ചെയ്യുകയായിരുന്നെങ്കിൽ അത് വലിയൊരു വേൾഡ് വാറിലേക്ക് പോവുകയും ലോകത്തുള്ള പല രാജ്യങ്ങളും അതിൽ പങ്കെടുക്കുകയും അങ്ങനെ പല രാജ്യങ്ങളുടെയും എക്കോണമി പ്രശ്നത്തിലാവുകയും ഒക്കെ ചെയ്യാം അല്ലേ. ഒരു പോസിബിലിറ്റി അല്ലേ, ഒരു ചെറിയ ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻ പോലും ഒരു വലിയ ലോക ഒരു വേൾഡ് ഇവന്റ് ആയി മാറുകയും ഒരു വേൾഡ് വോർ ആകാൻ സാധ്യതയുമുണ്ട്. അങ്ങനെയൊക്കെ സംഭവിക്കുകയാണെങ്കിൽ ഏറെക്കുറെ എല്ലാ ഇക്കോണോമീസും പ്രശ്നത്തിലാകും, അങ്ങനെ എല്ലാവരും റിസഷനിലേക്ക് പോവുകയും ചെയ്യും. ക്ലിയർ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് അഞ്ചാമത്തെ പോയിന്റിലേക്ക് പോകാം. അഞ്ചാമത്തെ പോയിന്റ് നിങ്ങൾ നോട്ടീസ് ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, യു എസ് ഡോളർ അതിശക്തമായിട്ട് ശക്തമായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ യു എസ് ഡി ഐ എൻ ആറിന്റെ വാല്യൂ ഒക്കെ നോക്കുകയാണെങ്കിൽ കുറെ നാൾ മുന്നേ 70 രൂപ, 74-75 ഒക്കെ ഹൈ ആയിരുന്നു. ഈ അടുത്ത് 80, 81, 82 പോലും പോയി എന്ന് തോന്നുന്നു അല്ലേ. ഇതിന് ഇമ്പോർട്ടൻസ് എന്താണ്? ഇപ്പോൾ ഈ ഒരു ചാർട്ടിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന പോലെ ഇത് ഹിസ്റ്റോറിക്കൽ ഡേറ്റ ആണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ഹിസ്റ്റോറിക്കൽ ഡേറ്റയിലേക്ക് നിങ്ങൾ നോക്കുകയാണെങ്കിൽ എന്താണ് കാണാൻ സാധിക്കുന്നത്? ഹിസ്റ്ററിയിൽ, പാസ്റ്റില് യു എസ് ഡോളർ എപ്പോ അതിഭീകരമായിട്ട് സ്ട്രെങ്ത്തിലേക്ക് പോയിട്ടുണ്ടോ അപ്പോഴൊക്കെ അത് കഴിഞ്ഞിട്ടുള്ള ഫേസിൽ ഒരു റിസഷൻ സംഭവിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇതും ഒരു റീസൺ ആകാലോ നമുക്കൊരു റിസഷൻ പേടിക്കാനായിട്ട്. കാരണം യു എസ് ഡോളർ പിന്നെയും ഒട്ടും എക്സ്പെക്റ്റഡ് അല്ലാത്ത രീതിയിൽ സ്ട്രോങ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അങ്ങനെ സംഭവിക്കുമ്പോൾ ഇതൊരു ഹിസ്റ്ററിയുടെ ഡേറ്റയുടെ വെച്ചിട്ട് ഒരു റിസഷൻ സംഭവിക്കാൻ സാധ്യതയുണ്ടോ എന്നുള്ളൊരു പേടിയും തീർച്ചയായിട്ടും നിലവിലുണ്ട്. ഈ പറഞ്ഞ 5 കാരണങ്ങളൊക്കെ കൊണ്ട് തന്നെ ലോകം ഒരു റിസഷനിലേക്ക് പോവുകയാണോ എന്ന് പേടിച്ച് നിൽക്കുമ്പോഴാണ് ഇപ്പോൾ ഇതാ കഴിഞ്ഞൊരാഴ്ചയായിട്ട് ലോകത്തിലെ ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെന്റ് ബാങ്ക്സ് ഒക്കെ ആയ ക്രെഡിറ്റ് സൂസും ഡോയിച്ചെ ബാങ്കും മുഴുവനായിട്ടുള്ള തകർച്ചയിലേക്ക് പോവുകയാണോ എന്നുള്ള പോലെയുള്ള ചർച്ചകൾ വരുന്നത് അല്ലേ. അപ്പോൾ നിങ്ങളിത് എത്ര പേര് ഫോളോ ചെയ്തിട്ടുണ്ടെന്ന് അറിയില്ല. ഇതിനെപ്പറ്റി ഇനി സംസാരിച്ച് തുടങ്ങുകയാണെങ്കിൽ ഒരു കംപ്ലീറ്റ് ഡെഡിക്കേറ്റഡ് വീഡിയോ ചെയ്യാൻ പറ്റുന്ന ഒരു ടോപ്പിക്കാണ്. എന്നാലും പോയിന്റ് എന്ന് പറയുന്നത്, 2008 ലോകത്തിലെ ഒരു വളരെ വലിയ സാമ്പത്തിക മാന്ദ്യം വന്നപ്പോൾ അന്ന് നമ്മൾ എല്ലാവരും അറിഞ്ഞതാണ് അല്ലേ, ലോകത്തിലെ ഏറ്റവും വലിയ, അന്നത്തെ ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെന്റ് ബാങ്കുകളിൽ ഒന്നായ ലീമൻ ബ്രദേഴ്സ് അന്ന് കൊളാപ്സ് ചെയ്തിരുന്നു. അതുപോലെ തന്നെ ഇപ്പോൾ ഇതാ മറ്റ് 2 വലിയ ഇൻവെസ്റ്റ്മെന്റ് ബാങ്ക്സ് കൊളാപ്സിലേക്ക് പോകുന്നു എന്ന് പോലുള്ള ചർച്ചകൾ വരുന്നു. ലോകം പേടിക്കില്ലേ? തീർച്ചയായിട്ടും പേടിക്കും. സി, അതിനെ കാണിക്കുന്ന എത്രയോ ഡേറ്റകളാണ് മുന്നിൽ നിൽക്കുന്നത്. സി, ഇൻഫാക്ട് ക്രെഡിറ്റ് സൂയിസിന്റെ സിഇഒ അവരുടെ എംപ്ലോയീസിന്റെ അടുത്ത് ആക്ച്വലി പറഞ്ഞു, ആ ഒരു കമ്പനി ഇപ്പോൾ നിൽക്കുന്നത് ഒരു ക്രിട്ടിക്കൽ മൊമെന്റിലാണ് എന്നുള്ളത്. അത് പറഞ്ഞതിന് ശേഷം 1-2 ദിവസങ്ങളെ ശേഷം വളരെ പെട്ടെന്ന് തന്നെ അദ്ദേഹം അതിനെ തിരുത്തി പറയുകയും ചെയ്തു, അങ്ങനെയൊന്നുമില്ല, നമ്മൾ അത്ര മോശമല്ലാത്തൊരു സിറ്റുവേഷനിലാണ്, നമ്മൾ നല്ലൊരു സിറ്റുവേഷനിലാണ് എന്ന്. രസകരമായ കാര്യം എന്ന് പറയുന്നത്, 2008 ലീമൻ ബ്രദേഴ്സ് കൊളാപ്സ് ചെയ്തതിന് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് മാത്രം ആ കമ്പനിയുടെ സിഎഫ്ഒയും ഇതേപോലൊരു പ്രസ്താവന പുറത്തുവിട്ടിരുന്നു, ഞങ്ങൾ അത്ര മോശമല്ലാത്തൊരു അവസ്ഥയിലാണ്, ഞങ്ങൾക്ക് വലിയ പ്രശ്നമൊന്നുമല്ല എന്ന്. അപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞു നിൽക്കുന്ന ഒരു അവസ്ഥയിൽ ഇതാ ഈ വരുന്ന 27-ാം തീയതിയാണ് ക്രെഡിറ്റ് സൂയിസിന്റെ ക്വാർട്ടർലി റിപ്പോർട്ട് റിസൾട്ട് വരുന്നത്. അന്ന് മറ്റൊരു വലിയൊരു പ്രശ്നം ലോകത്തിനെ നേരിടാൻ നിൽക്കുന്നുണ്ടോ എന്നുള്ള പേടി തീർച്ചയായിട്ടും ലോകത്തെമ്പാടുമുണ്ട്. ക്രെഡിറ്റ് ഡിഫോൾട്ട് സ്വാപ്പ്, ബിഗ് ഷോട്ട് എന്ന മൂവി കണ്ടവർക്ക് അറിയുന്നതാണ്, അല്ലെങ്കിൽ അതിനെപ്പറ്റി ഞാൻ ചെറുതായിട്ട് അതിനെയൊക്കെ പറ്റി സംസാരിച്ചൊരു വീഡിയോ ചെയ്യേണ്ടത്, ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് ക്രെഡിറ്റ് സൂയിസിന്റെ ഒക്കെ ക്രെഡിറ്റ് ഡിഫോൾട്ട് സ്വാപ്പിലേക്ക് നോക്കുകയാണെങ്കിൽ അതിന്റെ ഈൽഡും അതിഭീകരമായിട്ട് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ലീമാൻ ബ്രദേഴ്സ് കൊളാപ്സിന്റെ സമയത്തും ഇതുപോലെ സംഭവിച്ചിരുന്നു. അതുപോലെ തന്നെ ക്രെഡിറ്റ് സൂയിസിന്റെ കേസിലും ഡോയിച്ചെ ബാങ്കിന്റെ കേസിലും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുമുണ്ട്. എഗെയിൻ പേടിക്കാൻ കാരണങ്ങളല്ലേ. അപ്പോൾ ഇതുപോലെയുള്ള 2 വലിയ ഇൻവെസ്റ്റ്മെന്റ് ബാങ്ക്സ് തകരുകയാണെങ്കിൽ, അവരില്ലാതാവുകയാണെങ്കിൽ അതിന്റെ ഇമ്പാക്ട് എന്താ, മനസ്സിലാകുന്നുണ്ടോ? ലോകത്തെമ്പാടുമുള്ള വലിയ ബാങ്കുകളിലെ 2 ഏറ്റവും വലിയ ബാങ്കുകളാണ്. അപ്പോൾ അവിടെ ഒരു ഡോമിനോ എഫക്റ്റ് ഉണ്ട്. ഈ 2 ബാങ്കുകൾ ഇല്ലാതാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും മറ്റ് പല വലിയ ബാങ്കുകൾക്കും ഇമ്പാക്റ്റ് ഉണ്ടാകും, മറ്റ് പല കമ്പനികൾക്കും ബിസിനസ്സുകൾക്കും ഇമ്പാക്റ്റ് ഉണ്ടാകും, അവർക്കും ബാങ്കുകൾക്കും ഒക്കെ ഇമ്പാക്റ്റ് ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലോക എക്കണോമിയിൽ ഇമ്പാക്റ്റ് ഉണ്ടാവില്ലേ, വലിയൊരു ഇമ്പാക്റ്റ് തന്നെ ഉണ്ടാകും. അപ്പോൾ തീർച്ചയായിട്ടും ഇതുമെല്ലാം പുതിയൊരു രീതിയിൽ പേടി ഉണ്ടാക്കുകയാണ് ആൾക്കാരുടെ ഇടയിൽ, നമ്മൾ വലിയൊരു സാമ്പത്തിക മാന്ദ്യത്തിലേക്ക് പോവുകയാണോ എന്നുള്ളത്. ശരിയല്ലേ? അപ്പൊ ഇതാണ് ഞാൻ ആദ്യം പറഞ്ഞ 5 റീസൺസ് എന്തായാലും നിലനിൽക്കുന്നുണ്ടായിരുന്നു. അതിന്റെ മുകളിലാണ് ഇപ്പോൾ ശവപ്പെട്ടിയിലെ അവസാനത്തെ ആണി എന്ന പോലെ ഈ ഒരു ക്രെഡിറ്റ് സൂയിസിന്റെയും ആ ഡോയിച്ചെ ബാങ്കിന്റെയും വിഷയം വന്നിരിക്കുന്നത്. അപ്പൊ ഇതെല്ലാം നിലനിൽക്കുന്നുണ്ട്, തീർച്ചയായിട്ടും ആ ഒരു പേടി നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് സത്യം തന്നെയാണ്. എന്നാലും ഈ ഒരു വീഡിയോയുടെ ലക്ഷ്യം എന്തായിരുന്നു, ഈ പേടിയും കാര്യങ്ങളുമെല്ലാം
നമ്മൾ കേൾക്കുന്നുണ്ട് വായിക്കുന്നുണ്ട് പക്ഷെ വളരെ വ്യക്തമായിട്ട് അറിയണമല്ലേ എന്താണ് സാമ്പത്തിക മാന്ദ്യം എന്തുകൊണ്ട് സംഭവിക്കുന്നു അതാണ് അത് അത് തന്നെയായിരുന്നു വീഡിയോയുടെ അജണ്ട മനസ്സിലായിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നു ഇത്രയൊക്കെ സംഭവിക്കുന്നു എന്നൊരു പേടി നിലനിൽക്കുമ്പോൾ പോലും നമ്മൾ ആസ് ഇന്ത്യക്കാർ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഭവം എന്ന് പറയുന്നത് ഇന്ത്യയിൽ വരാൻ പോകുന്ന ഇമ്പാക്ട് കമ്പാരിറ്റീവ്ലി കുറവാകാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് അതായത് ഇപ്പോൾ ഇങ്ങനൊരു റിസഷനിലേക്കൊക്കെ പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ക്രൂഡ് ഓയിലിൻ്റെ വില ഇടിയും ക്രൂഡ് ഓയിലിൻ്റെ വില ഇടിയുന്നത് ഒരു നെറ്റ് ക്രൂഡ് ഓയിൽ ഇമ്പോർട്ടറായ ഇന്ത്യക്ക് നല്ലതാണ് അപ്പോൾ ഇന്ത്യയിൽ അത്ര വലിയൊരു ഇമ്പാക്ട് വരില്ല ഇമ്പാക്റ്റ് വരില്ല എന്നല്ല ഞാൻ പറയുന്നത് എന്നാൽ യു എസിലും മറ്റ് പല രാജ്യങ്ങളിലും ഉണ്ടാകുന്ന പോലെ ഇമ്പാക്റ്റ് ആദ്യം ഇന്ത്യയിൽ ഉണ്ടാകാൻ സാധ്യതയില്ല പയ്യെ വരികയും ഉണ്ടാവുകയുള്ളൂ അതുപോലെ തന്നെ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് നോക്കുകയാണെങ്കിൽ ഇന്ത്യയുടെ ഇൻഫ്ലേഷൻ യു എസിലെയും യൂറോപ്പിലെയും പോലെയും അത്രയും കൈവിട്ട് പോയിട്ടില്ല ഇന്ത്യയിലെ ഇൻട്രസ്റ്റ് റേറ്റ് നോക്കുകയാണെങ്കിലും യു എസിലെയും യൂറോപ്പിലെയും പോലെ ബേസ് ലൈനിൽ നിന്ന് നോക്കുകയാണെങ്കിൽ അത്ര കയറ്റിയിട്ടില്ല യു എസിലെയും മറ്റ് കൺട്രിയിലെയും പോലും നോക്കുകയാണെങ്കിൽ ഇന്ത്യയുടെ ജി ഡി പി ഇപ്പോഴും നെഗറ്റീവിലേക്ക് പോയിട്ടില്ല ഇന്ത്യയുടെ ലോക്കൽ ബിസിനസ്സുകളിലെയും കമ്പനികളുടെയും റിസൾട്ട്സിലേക്ക് നോക്കുകയാണെങ്കിൽ ഓരോ ക്വാർട്ടർ കഴിയുമ്പോൾ ബെറ്റർ ആയി വരുന്നേ ഉള്ളൂ അപ്പോൾ ഇന്ത്യയുടെ ലോക്കൽ കണ്ടീഷൻസ് മച്ച് ബെറ്റർ ആണ് യു എസിനേക്കാളും അതുപോലെ തന്നെ ഈ ക്രൂഡ് ഓയിലിൻ്റെ ഒരു വിഷയമുണ്ട് അപ്പോൾ ഇതെല്ലാം ഉള്ളത് കൊണ്ട് ഇന്ത്യ കുറച്ചുകൂടി ഒരു സേഫർ പൊസിഷനിലാണ് എന്നൊരു സമാധാനത്തിൽ നമുക്കുണ്ടാകാം എന്നാലും അത് അറിഞ്ഞിരിക്കെ തന്നെ നമുക്ക് വീഡിയോയുടെ അവസാനത്തെ ഘട്ടത്തിലേക്ക് അവസാനത്തെ ഫേസിലേക്ക് പോകാം വിച്ചസ് ഇനി ഒരു ഇൻഫ്ലേഷൻ സംഭവിക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് എങ്ങനെ പ്രിപ്പയർഡ് ആയിരിക്കാം എന്നുള്ളതിനെ പറ്റി നമുക്ക് സംസാരിക്കാം മൂന്ന് സംഭവങ്ങളാണ് ഇവിടെ ഡിസ്കസ് ചെയ്യാനുള്ളത് ഏറ്റവും ആദ്യം തീർച്ചയായിട്ടും അതിശക്തമായിട്ടും എല്ലാവരും ഒരു എമർജൻസി ഫണ്ട് ഉണ്ടാക്കി വെക്കുക നിങ്ങളെല്ലാവരും എന്തായാലും നമ്മുടെ അതിശക്തം ഫാമിലി മെമ്പേഴ്സാണ് നിങ്ങളുടെ എല്ലാവരുടെയും എമർജൻസി ഫണ്ട് ഓൾറെഡി സെറ്റാണെന്നൊരു പ്രതീക്ഷ എനിക്കുണ്ട് ഇനി ഇല്ല എങ്കിൽ തീർച്ചയായിട്ടും അത് സെറ്റാക്കാനുള്ള സമയം അതിക്രമിച്ചു കഴിഞ്ഞു എന്താണ് എമർജൻസി ഫണ്ട് അറിയാമെന്ന് വിചാരിക്കുന്നു അതായത് നമുക്ക് ജോലിയില്ല എങ്കിൽ പോലും ഒരു 6 മാസം നമുക്ക് സമാധാനത്തിൽ ജീവിക്കാൻ പറ്റണം അതായത് 6 മാസത്തേക്കുള്ള നമ്മുടെ എല്ലാ ചിലവുകളും നോക്കാനുള്ള പൈസ സേവ് ചെയ്ത് സേവിങ്സ് ബാങ്ക് അക്കൗണ്ടിൽ നമുക്ക് ഇട്ട് വെക്കാൻ പറ്റണം ഇതിനെയാണ് എമർജൻസി ഫണ്ട് എന്ന് പറയുന്നത് അപ്പോൾ എന്താണ് ഇതിൻ്റെ മനോഹാരിത നമ്മുടെ ജോലി നഷ്ടപ്പെട്ടാലും നമ്മുടെ ബിസിനസ് മോശത്തിലേക്ക് പോയാലും റിസഷൻ വന്നിട്ട് അങ്ങനെ സംഭവിച്ചാൽ പോലും നമ്മുടെ കയ്യിൽ എമർജൻസി ഫണ്ട് ഉണ്ട് എന്നുള്ളത് കൊണ്ട് നമ്മുടെ ജീവിതം വലിയ ബുദ്ധിമുട്ടുകളില്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റും അപ്പോൾ തീർച്ചയായിട്ടും ഇപ്പോഴും എമർജൻസി ഫണ്ട് സെറ്റ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സെറ്റ് ചെയ്യുക ഇനി എമർജൻസി ഫണ്ടിനെ പറ്റി കൂടുതൽ അറിയണമെങ്കിൽ ഞാൻ ഓൾറെഡി ഒരു ഡെഡിക്കേറ്റഡ് വീഡിയോ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാനിവിടെ ഇടുന്നുണ്ട് രണ്ടാമത്തെ സംഭവം എന്ന് പറയുന്നത് നിങ്ങൾ അപ്സ്കില് ചെയ്യുക എന്നുള്ളതാണ് മടി പിടിച്ച് വളരെ ലെത്താർജിക് ആയിട്ട് ജോലി ചെയ്യുന്നവരാണെങ്കിൽ അതൊക്കെ മാറ്റി വെച്ചിട്ട് വളരെ ആക്റ്റീവായിട്ട് വളരെ ഹസിൽ ചെയ്തിട്ട് ജോലി ചെയ്യുന്നവരാണെങ്കിൽ പോലും വളരെ അപ്സ്കിൽ ചെയ്തിട്ട് നിങ്ങളുടെ വർക്ക് പ്ലേസിലെ ഏറ്റവും ബെസ്റ്റ് ആളായി നിലകൊള്ളാൻ നിങ്ങൾ ശ്രമിക്കുക കാര്യം എന്താ ഇപ്പോൾ നിങ്ങൾ വർക്ക് ചെയ്യുന്ന ഒരു ഓർഗനൈസേഷൻ റിസഷൻ വന്നിട്ട് എംപ്ലോയീസിനെ പിരിച്ചുവിടാൻ ആലോചിക്കുമ്പോൾ നിങ്ങളുടെ പേര് ആദ്യം മനസ്സിൽ വരാതിരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾ എത്തിക്കുക അപ്പോൾ അവരൊരു 5-10 or 20 പേരെയാണ് പിരിച്ചുവിടാൻ പ്ലാൻ ചെയ്യുന്നത് ടോട്ടലുള്ളത് 40 പേരാണ് അപ്പോൾ നിങ്ങൾ ബെറ്റർ ദാൻ ദ പീപ്പിൾ അറൗണ്ട് യു ആണെങ്കിൽ നിങ്ങൾ ഫയർ ചെയ്യപ്പെടാതിരിക്കും ഇമ്പോർട്ടൻ്റ് അല്ലേ അപ്പോൾ നിങ്ങൾ അപ്സ്കില് ചെയ്യുക സോ ദാറ്റ് നിങ്ങളുടെ കമ്പനിയിൽ തന്നെ ഫയർ ചെയ്യപ്പെടുന്നവരിൽ പെടാതിരിക്കുക ഇനി അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ തന്നെ മറ്റൊരു കമ്പനിയിലെ നല്ലൊരു അവസ്ഥയിലേക്ക് കയറാൻ പറ്റുന്നൊരവസ്ഥയിലേക്ക് നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ അത് തീർച്ചയായിട്ടും നല്ലൊരു സംഭവം തന്നെയാണ് അല്ലേ മൂന്നാമത് ചെയ്യാൻ പറ്റുന്നത് ഒരു സൈഡ് ഇൻകം ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ് അതായത് നിങ്ങൾക്കിപ്പോൾ നിങ്ങളുടെ പ്രൈമറി സോഴ്സ് ഓഫ് ഇൻകം വരുന്നത് മേ ബി നിങ്ങളുടെ ബിസിനസ്സിൽ നിന്നോ നിങ്ങളുടെ ജോലിയിൽ നിന്നോ ആയിരിക്കും അതിനോടൊപ്പം തന്നെ ഒരു സൈഡ് ഇൻകം ഒരു സൈഡ് സോഴ്സ് ഓഫ് ഇൻകം ബിൽഡ് ചെയ്ത് വെക്കുക സോ ദാറ്റ് നിങ്ങളുടെ പ്രൈമറി സോഴ്സ് ഓഫ് റവന്യൂ ആയ ജോലിയോ ബിസിനസ്സോ മോശമാവുകയാണെങ്കിൽ പോലും ഈ ഒരു സൈഡ് ഇൻകത്തിൽ നിന്നുള്ള ഇൻകം വന്നുകൊണ്ടിരിക്കുക സി മേ ബി ഈ സൈഡ് ഇൻകം പോലും എഫക്ട് ചെയ്യപ്പെട്ടേക്കാം എന്നാലും ഈ ഇത് എഫക്റ്റ് ആവുന്ന സമയം വരെ ഇതിൽ നിന്നൊരു ഇൻകം വരില്ലേ ആ ഒരു ഇൻകം നിങ്ങൾക്കൊരു ക്വിഷൻ തരില്ലേ അപ്പോൾ ഒരു സൈഡ് ഇൻകം സ്റ്റാർട്ട് ചെയ്യുന്നത് തീർച്ചയായിട്ടും ഒരു എക്സ്ട്രാ വരുമാനം നിങ്ങൾക്കുണ്ടാകും അത് നിങ്ങൾക്കൊരു ക്വിഷനാകാം ചിലപ്പോൾ നിങ്ങളുടെ ബിസിനസ്സോ ജോലിയോ എഫക്റ്റ് ആയാലും ഈ സൈഡ് ഇൻകം ചിലപ്പോൾ റണ്ണ് ചെയ്തുകൊണ്ടേയിരിക്കാം മേ ബി ഒരു ഫ്രീലാൻസിങ് ജോബ് ആയിരിക്കാം ആ ഫ്രീലാൻസിങ് ജോബിൽ നിങ്ങൾക്ക് മേ ബി 15 ക്ലയൻറ്റ് ഉണ്ടായിരിക്കാം ആ 15 ക്ലയൻറ്റിൽ മേ ബി ഒരു 10 ക്ലയൻറ്റ് റിസഷൻ ആയപ്പോൾ പൂട്ടിപ്പോയി 5 ക്ലയൻറ്റ് റണ്ണിങ് ആണല്ലോ ആണെങ്കിലോ ആ 5 ക്ലയൻറ്റിൻ്റെ വരുമാനം നിങ്ങൾക്ക് വന്നുകൊണ്ടിരിക്കില്ലേ അപ്പോൾ അതൊരു എക്സാമ്പിൾ ആണ് ഇല്ലെങ്കിൽ കോണ്ടന്റ് ക്രിയേഷൻ ഒരു എക്സാമ്പിൾ ആണ് ട്രേഡിംഗ് ഒരു എക്സാമ്പിൾ ആണ് റിസഷൻ വന്നാലും ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കാലോ നല്ലൊരു ട്രേഡർക്ക് അപ്പോഴും പൈസ ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ സൈഡ് ഇൻകം ബിൽഡ് ചെയ്യലും തീർച്ചയായിട്ടും ഇതിന് പ്രിപ്പറേഷൻ്റെ ഭാഗമാണ് അപ്പോൾ ഇതെല്ലാം ചെയ്തിട്ട് അപ്പോൾ റിസഷൻ വരുമോ വരില്ലയോ എന്നുള്ളൊരു പ്രവചനത്തിലേക്ക് നമ്മൾ കടക്കുന്നില്ല നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഇത് എന്താണെന്ന് അറിഞ്ഞിരിക്കാം ഇത് എന്തുകൊണ്ട് സംഭവിക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കാം എന്നിട്ട് നമ്മുടെ ചുറ്റുമുള്ള കാര്യങ്ങൾ എപ്പോഴും വായിക്കുമ്പോഴും കേൾക്കുമ്പോഴും കാണുമ്പോഴും വളരെ ഒരു ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ഒരാളായിട്ട് നിലകൊള്ളാം ഇനി ഫൈനലി ഇത് സംഭവിക്കുകയാണെങ്കിൽ തന്നെ നമ്മൾ പ്രിപ്പയർഡ് ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ വലിയ പ്രശ്നങ്ങളില്ലാതെ നമുക്ക് കടന്നു പോകാം അല്ലേ അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ ഇപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ കേസിൽ പറയുന്നത് പോലെ നെവർ ട്രൈ ടു പ്രെഡിക്ട് ദ മാർക്കറ്റ്
ഓൾവേസ് ബി റെഡി ടു റിയാക്ട് ടു ദ മാർക്കറ്റ്. അത്ര മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ റിയാക്ട് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് വേണം? ഈ ഒരു ലോകത്തെ പറ്റിയുള്ള അറിവ് വേണം. ആ അറിവ് ഞാൻ തന്നിട്ടുണ്ടല്ലോ. എങ്ങനെ പ്രിപ്പയർ ആകണമെന്നും പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ. അപ്പോൾ ഇനി ഇങ്ങനെ ഒരു പ്രശ്നത്തിലേക്ക് നമ്മുടെ എക്കോണമി പോവുകയാണെങ്കിൽ നമ്മുടെ അതിശക്തം ഫാമിലി വലിയ പ്രശ്നങ്ങളില്ലാതെ പോകും എന്ന വലിയൊരു വിശ്വാസത്തോടു കൂടി ഞാൻ നിർത്തുകയാണ്. അപ്പോൾ എന്തായാലും എനിക്കറിയാം മെയിൻ വീഡിയോ കുറച്ചൊന്ന് നീണ്ടുപോയിട്ടുണ്ടാകും. ഞാൻ പണ്ടൊക്കെ ചെയ്യുന്നത് പോലെ തന്നെ ഏറ്റവും ലളിതമായ രീതിയിൽ പറഞ്ഞു തരാൻ ശ്രമിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നു. അങ്ങനെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്തിട്ട് എന്നെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്യുക. അതുമാത്രം പോരാ, കമൻറ്റ് സെക്ഷനിലേക്ക് പോയിട്ട് പറഞ്ഞുകൂടി ഒരു ഉറപ്പ് തരിക. നിങ്ങൾക്ക് ഇതെല്ലാം മനസ്സിലായിട്ടുണ്ടെങ്കിൽ മാക്സിമം ആൾക്കാരിലേക്ക് ഷെയർ ചെയ്ത് എത്തിച്ചു കൂടി കൊടുക്കുക. അപ്പോൾ വീഡിയോ കണ്ടതിന് വളരെയധികം നന്ദിയുണ്ട്. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ നന്ദി, നമസ്കാരം.